കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രഭുക്കെ അതിപവിത്ര നാം കി മഹിമാ ഹോ. ഇന്ത്യ ജീസസ് നെയിം പെന്തക്കോസ്റ്റൽ ചർച്ചിൻ്റെ 40-ാമത് ഈ ജനറൽ കോൺഫറൻസിൽ കടന്നു വരുവാൻ സർവശക്തനായ ദൈവം നൽകിയ നല്ല അവസരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. और इंडिया जीसस नेम पेंटेकोस्टल चर्च के 40वें कन्वेंशन में आने का परमेश्वर ने मेरे को मौका दिया है, इसलिए मैं उनको धन्यवाद देना चाहता हूं. ഇന്ന് രാത്രി കർത്താവ് നമ്മോട് സംസാരിക്കും എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുകയാണ്. और मैं परमेश्वर पे ये भरोसा रखता हूं कि वो आज हमसे बातचीत करेंगे. ബഹുമാനിയ ആദരണീയരായ കർത്തൃദാസന്മാർ, ആദരണീയ പാസ്വാൻ ലോക് ജി, അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ എസ് ജോൺ അവർകൾ, ഈ പ്രസ്ഥാനത്തിൻ്റെ ജനറൽ പ്രസിഡൻ്റായിരിക്കുന്ന എൻ്റെ ബഹുമാനിയ കർത്തൃദാസൻ പാസ്റ്റർ ജേക്കബ് ജോൺ അവർ, പ്രസിഡൻ്റ് പാസ്റ്റർ ജേക്കബ് ജോൺ ജോ മേരെ ദോസ്ത് ബി ഹേ. ഇന്ന് ഈ ശുശ്രൂഷ ഇനാഗ്രേഷൻ ചെയ്യുവാൻ കടന്നു വന്ന ബഹുമാനിയ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബേബി അവർകൾ, और आज के जो कार्यक्रम को उद्घाटन करने आए हमारे पास्टर सीडी बेबी, ഞാൻ വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ ഷിബു അവർകൾ, और जिनको मैं बहुत बहुतायिक रूप से प्रेम और आदर करता हूं पास्टर शिबू के पॉल, നിത്യജീവന്റെ വിത്ത് ചുമക്കുന്ന നല്ലവരായ എല്ലാ കർത്തൃഭൃത്യന്മാർക്കും, और सभी पासवान लोग जो അനന്ത ജീവൻ കാ ബീജ് ലേക്കർ ഘൂം ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും, യഹാ ആയ ഹുവേ സബി ഭായ് ബഹൻ ലോഗ്, പ്രത്യേകിച്ച് വളരെ മനോഹരമായ രീതിയിൽ ഗാനങ്ങൾ ആലപിച്ച ക്വയർ ടീമിന്, പ്രത്യേക ഗ്രൂപ്പ് സേ ജോ ഗായക് സംഘ് ഹേ ജോ അച്ഛേ സേ ഗാനാ ഗാ രഹേ തേ ഉൻകോ ഭി, ഞങ്ങളെ അവിടെവിടങ്ങളായി നിന്ന് ശ്രദ്ധിക്കുന്ന എല്ലാ നല്ലവരായ പ്രിയപ്പെട്ടവർക്കും, और जो विभिन्न जगहों से हमसे हमें सुन रहे सभी भाई बहनों को, കർത്താവും രക്ഷിതാവുമായ യേശുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ പറയുകയാണ്. പ്രഭു ഓർ ജോ ഉദ്ധാരകർത്താ പ്രഭു യേശു മസീഹ് കേ നാം മേ മൈ അപ്നാ ധന്യവാദ് ബോൽനാ ചാഹ്താ ഹൂം. എല്ലാവരും സന്തോഷത്തോടെ കർത്താവിനെ അതിമഹത്വപ്പെടുത്തിയാട്ടെ. സബ് ഖുശ് ഹോകർ ഏക് ബാർ ഹല്ലേലൂയാ ബോലേ. ശക്തിയോടെ, ഇബ ശക്തി കേ സാത്ത്, സന്തോഷത്തോടെ, സന്തോഷ് കേ സാത്ത്. ഇന്ന് നമ്മുടെ ഈ ജനറൽ കൺവെൻഷന്റെ പ്രഥമ രാത്രിയാണ്. ആജ് ഹമാരാ ജോ കൺവെൻഷൻ കാ പ്രാരംഭ വാലാ ദിൻ ഹേ. ഏതൊരു ശുശ്രൂഷയും ആരംഭിക്കുമ്പോൾ അല്പം പ്രയാസമൊക്കെ ഉണ്ട്. ജോ സേവകായി കഭി ഭീ ശുരു ഹോതാ ഹേ വോ ഹമേശാ കുച്ച് കഠിനായി ഉസ്മേ ഹോതീ ഹേ. സ്റ്റാർട്ടിംഗ് ട്രബിള് സ്വാഭാവികമാണ്. യേ ബഹുത് സാധാരണ ഹേ ജോ ശുരു മേ ജോ ദിക്കത്തേ ആതീ ഹേ. എന്നാൽ ഇന്ന് രാത്രി നമ്മുടെ കർത്താവ് നമ്മോടൊപ്പം ഉണ്ട്. ആജ് രാത് പരമേശ്വർ ഹമാരേ സാത്ത് ഹേ. തീർച്ചയായിട്ടും കർത്താവിന്റെ രാത്രി നമ്മോട് ഇടപെടുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു. പ്രഭുജി ഹംസെ ആജ് ബാത്ചീത് കരേംഗെ യേ വിശ്വാസ് കർത്തേ ഹേ. മനുഷ്യന്റെ ശബ്ദമല്ല ആജ് മനുഷ്യ കിസി മനുഷ്യ കേ ആവാസ് നഹീ. മനുഷ്യന്റെ ശബ്ദമല്ല ഇവിടെ വേണ്ടത്. ആജ് സിർഫ് കോയി മനുഷ്യ കേ ആവാസ് നഹീ സുനായി ദേനി ചെയ്യേ. ഇന്ന് കർത്താവ് നമ്മോട് സംസാരിക്കണം. ആജ് പ്രഭു ഹംസെ ബാത്ചീത് കരേ. ഈ പ്രഥമ രാത്രിയിൽ ദൈവ ശുശ്രൂഷ ഈ സ്ഥാനത്ത് വെളിപ്പെട്ടു വരണം. ആജ് കേ സേവകായ മേ ആജ് കേ ജോ ആരംഭ വാലാ ദിൻ ഹേ വോ പരമേശ്വർ ഹംസേ ബാത്ചീത് കരേ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ടോ? കിത്നേ ലോഗ് വിശ്വാസ് കർത്തേ ഹേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. നമ്മള് പ്രഥമ സമയമായതുകൊണ്ട് ജോ ആരംഭ കാ സമയ ഹേ, നമ്മള് അല്പനിമിഷം എഴുന്നേറ്റ് ദൈവത്തെ ഒന്ന് ആരാധിക്കുവാനായിട്ട് പോവുകയാണ്. ഹം ഖഡേ ഹോകർ ആരാധന കർനേ വാലേ ഹേ. സന്തോഷമാണോ? ക്യാ ആപ് ഖുശ് ഹേ? പ്രൈസ് ദ ലോർഡ്. നമ്മൾ എല്ലാവരും ദൈവത്തെ അല്പനിമിഷം ആരാധിക്കുവാൻ പോവുകയാണ്. ഹം തോഡി ദേർ ആരാധന കർനേ വാലേ ഹേ ഖഡേ ഹോകർ. എല്ലാവരും ആത്മാർത്ഥമായി ദൈവത്തെ സ്തുതിച്ചാട്ടെ. सब एक बार स्तुति करें परमेश्वर. शक्ति ओड अधरंगले तुरना शक्ति के साथ एक बार अपनी जुबान खोल कर येल्ला प्रतिबंधनंगले इन रात्रि विट्टु पोगणम. सारे जो मुसीबतें हैं हमारे सामने वो दूर हो जाए. परिशुद्ध आत्मा की शक्ति इन रात्रि इन रक्तके वेळिपडणम. पवित्र आत्मा का जो आत्मा अगुवाई हमारे बीच में. प्रथम रात्रि दैव कृपा നമ്മുടെ നടുവിലേക്ക് വ്യാപരിക്കട്ടെ. हमारे बीच में प्रभु की कृपा शक्ति ओड येल्ला अल्प निमिष अधरंगले तुरंत दैवते सुदिचाटे. शक्ति के साथ एक बार मुंह खोलकर सब प्रार्थना आराधना करेंगे. ഞാനൊരു യാഥാർത്ഥ്യം ഇന്ന് രാത്രി പറയാം. मैं एक सच्चाई जरा बताना चाहता हूं. നീ പാർത്തിരുന്ന നിന്റെ ദേശത്തെ जिस देश में आप जी रहे थे 20 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരൻ ഏക് ഐസേ ഏക് വ്യക്തി ജോ സിർഫ് 20 സാൽ കാ താ വാഹന അപകടത്തിൽ മരണപ്പെട്ടപ്പോൾ വോ ഏക് ദുർഘടന മേ വോ ചൽ ബസാ
40 വയസ്സുള്ള നിനക്ക് ദൈവം ഒരു വർഷം കൂടി ആയുസ് നൽകി. അഗർ ആപ് 40 സാൽ കേ ഹേ തോ പർമേശ്വർ നേ ആപ്കോ ഏക് ഓർ സാൽ ആയു ദി ഹേ. 45 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഹൃദയ സ്തംഭനം മൂലം മരണപ്പെട്ടപ്പോൾ, ഐസേ ബി ലോഗ് ഹേ ജോ 45 കേ ഉമർ മേ മർ ജാതേ ഹേ, 85 വയസ്സുള്ള നിനക്ക് ദൈവത്തെ ആരാധിക്കുവാൻ ഒരു ആയുസ്സും കൂടെ ദൈവം നൽകിയില്ലേ? അഗർ ആപ് 85 സാൽ കേ ഹേ തോ പർമേശ്വർ നേ ആപ്കേ ഏക് ഓർ സാൽ ദിയാ ഹേ. ഇന്ന് രാത്രി ദൈവം ചെയ്തത് ഓർത്തുകൊണ്ട് നാം എല്ലാവരും ദൈവത്തെ അല്പ നിമിഷം സ്തുതിക്കുവാൻ പോകുകയാണ്. യേ സോച് കർ ഏക് ബാർ ആരാധന കരേംഗേ കി പർമേശ്വർ നേ ഹമാരേ ലിയേ ക്യാ കിയാ ഹേ. എല്ലാ തടസ്സങ്ങളെയും തള്ളി നീക്കുന്ന ദൈവത്തിന്റെ ശ്വാസം ഇന്ന് രാത്രി ഇവിടെയുണ്ട്. സബി ബാധാഓ കോ ദൂർ കർനേ വാലേ പർമേശ്വർ കേ ശ്വാസ് ഹമാരേ ബീച്ച് മേ ഹേ. പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തി ഇന്ന് രാത്രി നാം അനുഭവിക്കുവാൻ പോകുകയാണ്. പവിത്രാത്മാ കി ശക്തി ഹം മഹ്സൂസ് കർനേ വാലേ ഹേ. ഈ പ്രഥമ രാത്രിയിൽ ചില ദൈവ പ്രവൃത്തികൾ നാം കാണുവാൻ പോകുകയാണ്. ഐസേ കാര്യം ഹം ദേഖ്നേ വാലേ ഹേ ജോ അദ്ഭുത ചകിത് ഹേ. നമ്മുടെ വിശ്വാസത്തിന്റെ നായകൻ ഇവിടെയുണ്ട് ഇന്ന് രാത്രി. ഹമാരേ വിശ്വാസ് കേ നാഥ് ഹമാരേ ബീച്ച് മേ ഹേ. ആത്മാർത്ഥമായി നാം അവനെ ആരാധിക്കുന്നെങ്കിൽ ചിലത് ഇന്ന് രാത്രി നമുക്ക് പ്രാപിപ്പാൻ സാധിക്കും. ആത്മാ സേ അഗർ ഹം ഉൻകോ ആരാധന കർതേ ഹേ ഹം ഉൻകോ പ്രാപ്ത് കർ പായേംഗേ. എല്ലാവരും അധരങ്ങളെ തോ അല്പ നിമിഷം ദൈവത്തെ സ്തുതിച്ചാട്ടെ. സബ് മൂ ഖോൽ കർ ശക്തിയോടെ ശക്തി കേ സാത്ത് ഓ രബ ശംഭവന രി ആംധൻ കടക സേന. ഹല്ലേലൂയ ശക്തിയോടെ അല്പ നിമിഷം എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. Oh in Jesus, hallelujah. Ella pradibandhanangalum maarate. ദൈവകൃപയുടെ ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തിന്റെ ശക്തി, ശുശ്രൂഷയ്ക്ക് തടക്കം നിൽക്കുന്ന എല്ലാ അന്ധകാരത്തിന്റെ മണ്ഡലങ്ങളെ, സകല പൈശാചിക വ്യാപാരങ്ങളെ ഇന്ന് രാത്രി ഞങ്ങൾ പൂർണ്ണമായി യേശുവിന്റെ നാമത്തെ ഞങ്ങൾ ബാൻ ചെയ്യുകയാണ്. ഓ ദൈവകൃപയുടെ വല്ലഭത്വം ഇന്ന് രാത്രി വെളിപ്പെട്ട് മാറാകട്ടെ. സകല പ്രതിബന്ധനങ്ങളെയും അതിജീവിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ വല്ലഭത്വം ഓ കർത്താവ് ഇന്ന് രാത്രി ഹാളിനുള്ളിൽ പൂർണ്ണമായി വെളിപ്പെട്ട് മാറാകട്ടെ. ദൈവ ശക്തി യേശുവിന്റെ നാമത്തിൽ കമൗട്ട്. ഹല്ലേലൂയാ. എല്ലാ വ്യക്തികളുടെ മേലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയായി ഇന്ന് രാത്രി പരിണമിക്കട്ടെ. എല്ലാ തടസ്സങ്ങളും മാറട്ടെ കഥാവേ. ദൈവകൃപ ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. ശക്തിയോടെ എല്ലാവരും കരങ്ങളെ തൊട്ടി അല്പനിമിഷം അവിടെ മഹത്വപ്പെടുത്തിയാട്ടെ. ഓ ഹല്ലേലൂയാ. താങ്ക് യു ലോർഡ്. വി പ്രൈസ് ഹല്ലേലൂയാ. കൊടുങ്കാറ്റുണ്ട് വനദേശത്തിൽ, പ്രിയനെ എന്നെ വീടല്ലേ. കൊടുങ്കാറ്റുണ്ട് വനദേശത്തിൽ, പ്രിയനെ എന്നെ വീടല്ലേ. കൊതിയോടു ഞാൻ വരും അങ്ങു തീർക്കണേ. കൊതിയോടു ഞാൻ വരും എന്റെ സങ്കടം അങ്ങു തീർക്കണേ. മരുവിൽ നിന്നു പ്രിയൻ മേൽ ചാരി വരും എന്റെ കൂടങ്ങ് പോരുവാ.
എല്ലാവരും അധരങ്ങളും തുറന്ന കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഒരവസരം കൂടെ ദൈവം നമുക്ക് ഈ വർഷം നൽകിയില്ലേ? കഴിഞ്ഞ 2023 കണ്ട പലരും 24 കാണുവാൻ കഴിയാതെ ലോകത്തിന്റെ ഹല്ലേലൂയാ അതേ സ്തോത്രം ഈ പരപ്പിൽ നിന്ന് മാറിപ്പോയപ്പോൾ നമ്മോട് ദൈവം വിശ്വസ്തത കാണിച്ചു, നമുക്കൊരായുസും കൂടെ നൽകിയില്ലേ? ഇന്ന് രാത്രി ആ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുകയാണ്. ദൈവകൃപയുടെ വല്ലഭത്വം ഹല്ലേലൂയ ഒരിക്കൽ കൂടെ നാം അനുഭവിച്ചറിയുവാൻ എല്ലാവരും ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ ശക്തിയോടെ. നല്ലവനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല രാത്രിക്കായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കൃപയാൽ അവിടുത്തെ മക്കളാകുന്ന ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ പാദാന്തിക എടുത്തു വരികയാണ്. ഇന്ന് രാത്രി ഞങ്ങളോട് കരുണ കാണിക്കും കർത്താവ്. ഞങ്ങളുടെ ഈ 40th ഈ ജനറൽ കൺവെൻഷൻ ഈ പ്രഥമ രാത്രിയിൽ അവിടെ നിന്ന് ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി ഇന്ന് രാത്രി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കൃപകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ പൂർണ്ണമായി താഴ്ത്തി ഭരമേൽപ്പിക്കുന്ന കർത്താവേ, ഇന്ന് രാത്രി അവിടെ നിന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. കൃപാധികമായി ഞങ്ങളുടെ മേൽ പകരും, അവിടെ നിന്ന് തന്നെ സകല നിയന്ത്രണവും ഏറ്റെടുത്താട്ടെ കർത്താവേ. സ്തോത്രം അടിന് വേണ്ടി ഹല സംസാരിക്കുന്ന പ്രിയമകനെ ദൈവകരങ്ങളെയും സമർപ്പിക്കുകയാണ്. ഇന്ന് രാത്രി ആത്മാവിൻ്റെ നിറവിൽ ശുശ്രൂഷിപ്പാൻ ദിനദാസന ബലപ്പെടുത്തുകയാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപകനും അനുഗ്രഹിക്കും മഹത്വമെല്ലാം പിതാവേ ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. അടുത്ത് നിൽക്കുന്നവർക്ക് കരം കൊടുത്തിട്ട് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് പ്രൈസ് ദി ലോർഡ് പറഞ്ഞാട്ടെ. ജോ അഗൽ ബഗൽ മേ ഖഡേ ഹേ വോ ആപസ് മേ ജറാ ഹാത്ത് മിലാകർ ഖുശി സേ ഏക ബാർ പ്രൈസ് ദി ലോർഡ് ബോലേ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മുടെ എല്ലാ ചിന്തകളും നമ്മുടെ എല്ലാ മനോഭാവങ്ങളും എല്ലാ മുൻവിധികളുമൊക്കെ മാറ്റിയിട്ട് നമ്മൾ വെറും ഫ്രീ ആയിട്ട് ദൈവസന്നിധിയിലാട്ടെ. നമ്മുടെ ഭാരമെല്ലാം ഇന്ന് രാത്രി കർത്താവിങ്കിലേക്ക് ഒന്ന് ഇറക്കി വെച്ചാട്ടെ. ഹൃദയ മേ ജോ വജൻ ഹേ ജോ ഹം ഭാരി ലേക്കർ ഘൂം രഹേ ഹേ ഭാർ ലേക്കർ ഘൂം രഹേ ഹേ ഉസ്കോ ജറാ തോഡി ദേർ കേ ലിയേ ദൂർ കർ ദേ. നമ്മൾ ഇന്ന് രാത്രി ഇവിടം വിട്ട് പോകുമ്പോൾ ചിലത് പ്രാപിച്ചു കൊണ്ട് വേണം പോകാൻ. ഹം ജബ് യഹാൻ സേ വാപസ് ജായേംഗേ കുച്ച് പാകർ ജാനാ ഹേ. ഇന്ന് രാത്രി ഇവിടം നിന്ന് പോകുമ്പോൾ സൗഖ്യത്തോടെ വേണം പോകുവാൻ. ആജ് ചങ്കായി കേ സാത്ത് വാപസ് ജാനാ ഹേ. കർത്താവ് ഇന്ന് രാത്രി എന്നോട് സംസാരിക്കും എന്ന ഉറപ്പുള്ളവർ ഒന്ന് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ജോ ഈ വിശ്വാസ് കർതാ കേ പ്രഭു ആജ് മേ സേ ബാത് കരേംഗേ വോ ഏക് ബാർ സ്തുതി കരേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് ഇന്ന് രാത്രി നമ്മെ സഹായിക്കട്ടെ. പ്രഭു ആജ് ഹംകോ സഹായതാ കരേ. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ടൊരു വേദഭാഗം വായിക്കാം. ആജ് കേ ചിന്തൻ കേ ലിയേ മേ ഏക് വചൻ പഠനാ ചാഹുംഗാ. വിലാപങ്ങളുടെ പുസ്തകം. വിലാപ് ഗീത് കാ പുസ്തക്. 5th chapter. ഉസ്കാ 5th അധ്യായ. 21st വചനം ഒരാൾക്ക് ശബ്ദമൂർത്തി വായിക്കാം. ഉസ്കാ 21st വാക്യ ജറാ പഠനാ ചാഹുംഗാ. കഴിവതും മൈക്കിൽ വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കുക. വിലാപങ്ങളുടെ പുസ്തകം 5th chapter. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കിലേക്ക് മടക്കി വരുത്തണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ. ആമേൻ. ഹിന്ദി മേ പഠനാ ചാഹുംഗാ. വിലാപ് ഗീത് 5:21. ഹേ യഹോവാ, ഹംകോ അപ്നി ഓർ ഫേർ തബ് ഹം ഫേർ സുധർ ജായേംഗേ. പ്രാചീൻ കാൽ കീ നായി ഹമാരേ ദിൻ ബദൽ കർ ജോ 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 കേത്യോ കർ ദേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവെഴുത്താണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്നത്. കാഫി ആശിഷിത് ഏക് വചൻ ഹംനെ ആജ് ചിന്താ കേ ലിയേ ലിയാ ഹേ. എക്കാലവും ദൈവസഭയോടോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോ സംസാരിക്കുവാനുള്ള ചില വാക്കുകളാണ് ഇതിനകത്ത് ആലേഖനം ചെയ്തിരിക്കുന്നത്. ഇസ്മേ ലിഖേ ഹുവേ കുച്ച് ബാതേ ഐസേ ഹേ ജോ സദിയോ സേ പരമേശ്വർ കാ ജോ ആത്മാ കലീസിയാ സേ ബാത് കർനേ കേ ലിയേ ഉപയോഗ് കർതേ ഹേ. ആ വേദഭാഗം ഇങ്ങനെയാണ് അവിടെ കുറിച്ചിരിക്കുന്നത്. വഹാ പർ വചൻ ഐസാ ലിഖാ ഹേ. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് നീ ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തേണമേ. ഉസ്മേ ഐസാ ലിഖാ കി ഹേ യഹോവാ ഹംകോ അപ്നി ഓർ ഫേർ തബ് ഹം ഫേർ സുധർ ജായേംഗേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തേണമേ. പ്രാചീൻ കാൽ കി നായ ഹമാരെ ദിൻ ബദൽ കർ ജോ കേ ത്യോ കർ ദേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. 40th
JMBC യുടെ ജനറൽ കൺവെൻഷൻ ആണ് ഇന്നിവിടെ നടക്കുന്നത്. 40വാ JMBC കാ കൺവെൻഷൻ ഹോ റഹാ ഹൈ യഹാ പർ. 40 എന്ന് നാം വേദപുസ്തകവുമായിട്ട് നാം വിചിന്തനം ചെയ്യുമ്പോൾ, അഗർ ഹം ഏക് ബാർ വചൻ മേ ബി ദേഖേ 40 ജോ സംഖ്യ ഹൈ ഉസ്കോ ഹം ദേഖേ തോ, 40 എന്ന് പറയുന്ന വാക്കിനെ ഇല്ലെങ്കിൽ അക്ഷരത്തിന് വളരെ പ്രാധാന്യം നമുക്ക് കാണുവാൻ സാധിക്കും. ജോ വോ ശബ്ദ ഹൈ ജോ 40 ജോ ശബ്ദ ഹൈ ഉസ്മേ കാഫി പ്രധാന്യതാ ഹൈ. അടിമ വീടായ മിസ്രയീമിൽ നിന്ന്, ജബ് വോ മിസ്ര മേ തേ ഇസ്രായേൽ കേ ലോഗ്, തീച്ചൂള എന്ന് അറിയപ്പെടുന്ന മിസ്രയീമിൽ നിന്ന്, ഐസേ മിസ്ര ജോ ആഗ് കി ഭട്ടി ഹൈ, വിടുവിക്കപ്പെട്ട ദൈവജനമായിരിക്കുന്ന ഇസ്രായേൽ, ജോ ഉദ്ധാർ പായ ഹുവ ഇസ്രായേൽ, അവരെ വാഗ്ദത്ത നാട് പ്രാപിച്ചത് 40ാമത്തെ വർഷമാണ്. വോ ഉൻകോ ദിയേ ഹുവേ ഉൻകോ പ്രതിജ്ഞ ഗിയേ ഹുവേ ദേശ് 40വേ സാൽ ഉൻഹോനെ പ്രാപ്ത് കിയാ. ഞാൻ ഇന്ന് രാത്രി കർത്താവിൽ വിശ്വസിക്കുകയാണ്. മൈ പ്രഭു പേ വിശ്വാസ് കർത്താ ഹൂ. ഈ ജനറൽ കൺവെൻഷൻ, യേ ജനറൽ കൺവെൻഷൻ കേ ബാദ് നമ്മുടെ 40ാമത് ജനറൽ കൺവെൻഷൻ ആണ്. ജോ 40വാ ജനറൽ കൺവെൻഷൻ ഹൈ ഹമാരാ. ഒരുപക്ഷെ പ്രാരംഭത്തിൽ പ്രാപിച്ച വാഗ്ദത്തം, ജോ പ്രാരംഭ മേ ജോ സബ്സേ ആരംഭ മേ ഹംനെ ജോ പ്രാപായ ഹുവാ ജോ പ്രതിജ്ഞ ഹൈ, ഒരുപക്ഷെ ഇതുവരെയും പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ, അഗർ ഹം നഹി പാ സകേ ഹൈ അഭി തക് തോ, ഈ 40ാമത് ജനറൽ കൺവെൻഷൻ അത് പ്രാപിക്കുവാൻ പോകുകയാണ്. ഇസ് ബാർ ജോ 40വാ കൺവെൻഷൻ മേ ഹം ഉസ്കോ പ്രാപ്ത് കർനെ വാലെ, ഇതര വാക്തത്വത്തിന്റെ നിവർത്തീകരണമായിരിക്കട്ടെ. യേ ജോ പ്രതിജ്ഞ കാ പൂരാ ഹോനെ വാലാ ഹൈ, ചില വാക്തത്വങ്ങൾ ഇന്ന് രാത്രി നിവർത്തീകരിക്കുന്ന രാത്രിയായി മാറട്ടെ. ആ ജോ ഐസാ റാത് ഹോഗാ ജോ പ്രതിജ്ഞ പൂരി ഹോ റഹി ഹൂ, അസാധാരണമായ ചില ദൈവ പ്രവർത്തികൾ നടക്കുന്ന രാത്രിയായി തീരട്ടെ. ഐസേ അസാധാരൺ പ്രഭു കേ കാം ഹോനേ വാലേ ഹൈ ആജ്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയേറിയ ഇടപെടൽ ഉണ്ടാകുന്ന രാത്രിയായി മാറട്ടെ. ആജ് പവിത്ര ആത്മാ കി ശക്തി കാ ജോ ഹൈ മഹസൂസ് ഹം കർനേ വാലേ ഹൈ, അന്ധകാര ശക്തികൾ നടുങ്ങുന്ന രാത്രിയായി തീരട്ടെ. ആജ് ദുഷ്ടാത്മായ ദൂർ ഹോനേ വാലേ റാത് ഹൈ, വ്യക്തി ബന്ധങ്ങളെ അടക്കി വാഴുന്ന ഇരുളിന്റെ സ്വാധീനങ്ങളെ ഇന്ന് രാത്രി പുറത്താക്കുന്ന രാത്രിയായി തീരട്ടെ. ജോ അന്ധേരേ കാ ജോ സ്വാധീൻ ഹൈ വോ സബ് ആജ് ദൂർ ഹോനേ വാലേ ഹൈ. ചില വാഗ്ദാനങ്ങൾ പുതുതായി പ്രാപിക്കുന്ന രാത്രിയായി മാറട്ടെ. ആജ് കുച്ച് നയ പ്രതിജ്ഞയേ ഭീ പാനേ വാലേ ഹോ. ഹല്ലേലൂയ. നാം വായിച്ച വേദഭാഗത്തിലേക്ക് നാം മടങ്ങി വരികയാണ്. അഗർ ഹം വാപസ് ഉസ് വചൻ കി ഓർ ജോ ഹംനേ പഢാ ഹൈ. യഹോവേ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ. ഹേ യഹോവാ ഹംകോ അപ്നി ഓർ ഫേർ തബ് ഹം ഫിർ സുധർ ജായേംഗേ. ഇത് ഒരു സഭയുടെ വിലാപമാണ്. യേ ഏക് കലീസിയാ കാ ജോ വിലാപ് ഹൈ. പഴയ നിയമ സഭയുടെ കരച്ചിൽ. പുരാനേ നിയം കേ കലീസിയാ കാ. ഒരിക്കൽ വലിയ പ്രതാപത്തിൽ ഇരുന്ന ഒരു വലിയ ജനം. ഐസേ ഏക് ജൻ തേ വോ ഐസേ ഏക് സമൂഹ തേ ജോ കാഫി പ്രതാപ് കേ സാത്ത് ജീ റഹേ തേ. ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ കണ്ട ദൈവത്തെ മഹത്വപ്പെടുത്തിയ ജനം. പരമേശ്വർ കേ കഹീ ചമത്കാരോ കോ ഉൻഹോനെ ദേഖാ ഥാ. അത്ഭുതങ്ങളും അടയാളങ്ങളും നേരിൽ കണ്ടവർ. കാഫി അദ്ഭുത കാര്യ ഓർ ചിഹ്നോ കോ ഉൻഹോനെ ദേഖാ ഥാ. ചെങ്കടൽ അവരുടെ മുൻപിൽ രണ്ടായി പിളർക്കുന്നവർ നേരിട്ട് കണ്ടു. ലാൽ സാഗർ ഉൻകെ സാമനെ ദോ ഭാഗ് ഹോതേ ഹുവേ ഉൻഹോനെ അപ്നേ ആഖോ കേ സാമനെ ദേഖാ. യോർദാൻ പിൻവാങ്ങുന്നത് അവർ നേരിൽ കണ്ടു. യർദൻ ഏക് ജഗേ ദൂർ ഹോനാ വോ അപ്നേ സാമനെ ഉൻഹോനെ ദേഖാ. ശക്തന്മാരായിരിക്കുന്ന രാജാക്കന്മാർ തോറ്റോടുന്നത് നേരിൽ കണ്ടവർ. ജോ കാഫി പ്രഭാവശാലി ജോ രാജായൻ തേ വോ ഉൻസെ ദൂർ ഭാഗ്തേ ഹുവേ ദേഖാ. വൻ മതിലുകൾ അവരുടെ മുൻപിൽ തകർന്നു വീഴുന്നത് കണ്ടവർ. കാഫി ഊചേ ഊചേ ദിവാർ ഉൻകെ സാമനെ ടൂട് ഗിർതേ ഹുവേ ദേഖാ. ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ വലിയ നിര കണ്ടവർ. വോ കാഫി സ്യാദാ അദ്ഭുത കാര്യം ഉൻഹോനെ ദേഖാ ഥാ. മരുഭൂമിയിലൂടെ നടകൊണ്ടപ്പോൾ അവരുടെ ദൈവം അവരോട് കൂടെ ഇരുന്നു എന്നവർ അനുഭവിച്ചവർ. മരുസ്ഥൽ സെ ജബ് വോ ഗുസർ റഹേ തേ തോ പരമേശ്വർ ഉൻകെ സാത്ത് തേ ഐസാ ഉൻഹോനെ മഹസൂസ് ഭീ കിയാ ഥാ. ഇത്ര ശ്രേഷ്ഠമായ ഒരു ജാതി ഉലഗത്തിൽ ഉണ്ടായിട്ടില്ല. ഐസേ ഏക് ശ്രേഷ്ഠ ജാതി കഭി ഭീ ദുനിയാ മേ നഹീ ഹുവാ ഹൈ. ദൈവം അവരോട് കൂടെ ഇരുന്ന ഇത്ര വലിയ ജാതി. പരമേശ്വർ ഉൻകെ സാത്ത് റഹനേ വാലേ ഐസേ കോയി ഓർ ജാതി ഹീ നഹീ ഹൈ. ലോക ജാതികൾ മുഴുവനും ഭയപ്പെട്ട ഒരു കൂട്ടം ജനം. സഭി ഐസേ ജാതി ലോഗ് വിഭിന്ന ജാതി ലോഗ് ഉൻസേ ഡർതേ തേ. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നേരിൽ കണ്ടവർ. ഉൻഹോനെ അപ്നേ ആഖോ കേ സാമനേ പരമേശ്വർ കേ അദ്ഭുത കാമോ കോ ദേഖാ ഹൈ. ഇപ്പോൾ അവർ വിലപിക്കുകയാണ്, നിലവിളിക്കുകയാണ്. അഭി വോ റൂ റഹേ ഹൈ അഭി വോ വിലാപ് കർ റഹേ ഹൈ. വിലാപങ്ങളുടെ പുസ്തകം അതിനെ പറയുന്നത് ഇങ്ങനെയാണ്. വിലാപ് ഗീത് കാ ജോ പുസ്തക ഹൈ വോ ഐസാ ലിഖാ ഹൈ. ഇതൊരു ചരമ ഗീതം എന്നാണ് വേദ പണ്ഡിതന്മാർ ഇതിനെ അഭിപ്രായപ്പെടുന്നത്. വോ ഐസാ ഏക് ഗീത് ജോ മരേ ഹുവാ കേ സാമനേ ഗാതേ ഹൈ. ചരമ ഗീത് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതി കരയുകയാണവർ.
वो ऐसा गीत मतलब जो नष्ट हो गया है उनके पास अब नहीं है ऐसा ही गीत മുൻപ് കണ്ട അത്ഭുതങ്ങൾ ഇന്ന് അവർക്ക് വെറും അതേ സ്വപ്നങ്ങൾ മാത്രമാണ് जो अद्भुत कार्य उन्होंने पहले देखा था वो अब बस उनके लिए सपने रह गए ഇന്ന് അവരുടെ നാവിൽ പാട്ടുകളില്ല आज उनके होठों पे कोई गाना नहीं है ഇന്ന് അവർക്ക് സ്തുതിക്കുവാൻ കഴിയുന്നില്ല आज वो स्तुति नहीं कर पा रहे हैं ആരാധന ഇല്ല आज वो आराधना नहीं कर पा रहे ഇതെല്ലാം ഓർത്തവർ കരയുകയാണ് आज वो सब सोच कर वो रो रहे हैं അത്ഭുതങ്ങൾ ഇന്ന് കാണുന്നില്ല आज वो अद्भुत काम नहीं कर पा देख पा रहे हैं ദൈവത്തിന്റെ ഇടപെടൽ ജീവിതത്തിൽ ഇല്ല आज परमेश्वर के अगुवाई उनके साथ नहीं है അവർ കരയുകയാണ് आज वो रो रहे हैं അവർ പറയുന്നു वो ये बोल रहे हैं ഞങ്ങൾ അന്യ ദേശത്ത് वो आज अन्य देश में है യഹോവയുടെ പാട്ട് ഞങ്ങൾ എങ്ങനെയാണ് പാടുന്നത് वहां हम परमेश्वर का गाना कैसे गाएंगे ഒന്നും കാണുവാൻ കഴിയാത്തവരായി हम कुछ देख नहीं पा रहे हैं ഒന്നും ചെയ്യുവാൻ കഴിയാത്തവരായി हम कुछ कर नहीं पा रहे हैं ഒരു വലിയ നിലവിളിയുടെ നടുവിൽ അവരായിരിക്കുകയാണ് वो ऐसे विलाप कर रहे हैं रो रहे हैं चिल्ला रहे हैं അവർ ഓർക്കുകയാണ് ദൈവത്തെ वो इस वो परमेश्वर ഓർത്തുകൊണ്ട് അവർ നിലവിളിക്കുകയാണ് യഹോവേ वो याद कर करके उन परमेश्वर को बुला रहे हैं यहोवा ഞങ്ങൾ മടങ്ങി വരേണ്ടതിനെ ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ हम वापस आए इसलिए आप हमें फेर लीजिए ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടതോ കേട്ടതോ അനുഭവിച്ചതോ ഇപ്പോൾ സ്വപ്നം പോലെ മാത്രം നിൽക്കുമ്പോൾ ജോ പെഹലേ ഹംനേ ദേഖാ താ ജോ സുനാ താ വോ ഹം ബസ് അപ്നേ ലിയേ സപ്നേ രഹ ഗയേ ഇപ്പോൾ അത് ഓർത്തുകൊണ്ട് അവർ നിലവിളിക്കുകയാണ് ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ വോ സബ് സോച് കർ വോ ആപ് ചില്ലാ രഹേ ഹേ റോ രഹേ ഹമേ ഫേർ ലീജിയേ പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഞങ്ങൾക്ക് നൽകി തരണമേ ऐसे जो प्राचीन काल में जो अच्छे दिन थे उसकी ओर हमें वापस ले आइए इधर പഴയ നിയമ സഭയുടെ വിലാപമാണ് ഈ പുരാനെ നിയമ കേ കലീസിയ കാ വിലാപ് ഹേ എന്നാൽ ഇന്ന് രാത്രി ഒരു സന്ദേശം ഞാൻ നിങ്ങളുമായി കൈമാറട്ടെ പ്രിയരേ ആജ് മൈ ഏക് സന്ദേശ് ആപ്കെ സാമനേ റഖ്നാ ചാത്താ ഹു ഇതുപോലെ ഒരു വിലാപം പുതിയ നിയമ സഭയ്ക്ക് ആവശ്യമാണ് ऐसे एक विलाप एक नए नियम के कलीसिया को भी जरूरी है നമുക്കറിയാം നമ്മൾ ഒരിക്കൽ ഇതുപോലെ ഒരു വലിയ പ്രതാപത്തിൽ ഇരുന്നവരാണ് हम भी ऐसे एक प्रताप काल में जी रहे थे അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും കണ്ടവർ हमने कहीं चमत्कार देखे हैं कहीं अद्भुत काम देखे थे ധാരാളം രോഗികൾ സൗഖ്യം പ്രാപിച്ചു कहीं रोगी लोग चंगे हुए थे ഭൂതങ്ങൾ അലറി ഓടി जो दुष्टात्मा दूर भाग गए തളർവാദ രോഗികൾ ചാടി എഴുന്നേറ്റു जो पड़े हुए थे जो चल नहीं पाते थे वो चलने लगे कुष्ठ रोगी गल शुद्धമായി കോടേ ചങ്ങേ ഹുവേ തേ കുരുടന്മാർ കാണുവാൻ തുടങ്ങി ജോ അന്തേ തേ വോ ദേഖ് പാനേ ലഗേ ചെഗടന്മാർ കേൾക്കുവാൻ തുടങ്ങി ജോ ബഹരേ തേ വോ സുന്നേ ലഗേ മരിച്ചവർ ഉയർക്കുവാൻ തുടങ്ങി ജോ മരേ ഹുവേ തേ വോ ജീ ഉഠേ മുടന്തന്മാർ തുള്ളി ചാടി ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി ജോ ലംഗടേ തേ വോ നാസ്തേ ഗാസ്തേ ഗാതേ പരമേശ്വര എത്ര അത്ഭുതങ്ങൾ കണ്ട ദൈവസഭ കിത്നേ ഐസേ ചമത്കാർ ദേഖേ തേ ഹംനേ എത്ര എത്ര അത്ഭുതങ്ങൾ കേട്ട ദൈവസഭ കിത്നേ ഐസേ ചമത്കാർ ഹംനേ സുനേ തേ ഇന്ന അത് ഓർത്തു കരയുകയല്ലേ ആജ് വോ സബ് സോച് കർ റോ രഹേ ഹേ ഇന്ന അത്ഭുതങ്ങളില്ല ആജ് കോയി അത്ഭുത കാം നഹീ ഹേ ഇന്ന വീര്യ പ്രവർത്തികളില്ല ഐസേ കോയി വീര്യ കാം നഹീ ഹേ കാരണം സഭയ്ക്ക് ഇന്ന ശക്തിയില്ല ക്യൂങ്കി ആജ് സഭാ കോ ജോ കലീസിയ കോ ശക്തി നഹീ ഹേ ഒരു കാലത്ത് ഉണ്ടായിരുന്ന ശക്തി പൂർണ്ണമായി നഷ്ടപ്പെട്ട നിലവാരത്തിലേക്ക് സഭ ഇന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഐസേ ഒരു സമയം था जब കലീസിയ കി ശക്തി थी मगर आज കലീസിയ में ശക്തി നഹീ ഹേ സഭയ്ക്ക് എന്ത് സംഭവിച്ചു കലീസിയ കോ ക്യാ ഹുവാ സഭ എവിടെയാണ് വീണു പോയത് कलीसिया को क्या हुआ कहां गिर गए वो इन रात्रि नाम अदने पुनर्परिशोधिकवन പോകുകയാണ് वो आज हम फिर से जांचने वाले हैं परखने वाले हैं ഇവിടെ ഇരിക്കുന്ന ആരും സാധാരണ മനുഷ്യരല്ല आज यहां पर जो बैठे हुए हैं वो साधारण जन नहीं है ഇവിടെ ഇരിക്കുന്ന ശിശ്രൂഷകന്മാര് ആരും സാധാരണ ശിശ്രൂഷകന്മാരല്ല यहां बैठे हुए जो सेवक लोग हैं वो साधारण नाम ഒരു ലോക്കൽ വിശ്വാസി അല്ല हम कोई ऐसे देशी विश्वासी लोग नहीं नाम ഒരു ലോക്കൽ ശിശ്രൂഷകന അല്ല हम कोई ऐसे ലോക്കൽ सेवक लोग नहीं है നമ്മൾ ദൈവത്തിനു വേണ്ടി പ്രത്യേക വേർതിരിക്കപ്പെട്ട ഒരു ജനമാണ് हम परमेश्वर के लिए अलग किए हुए समूह है ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരു ജനം प्रभु के द्वारा बुलाए गए जन തന്റെ നാമത്താൽ അറിയപ്പെട്ട ജനം उनके नाम के द्वारा जाने गए लोग പക്ഷേ നാം ഇന്ന് ശക്തിയില്ലാത്തവരെ പോലെ ആയിരിക്കുകയാണ് मगर आज हम बिना शक्ति के बैठे हुए हैं പ്രിയമുള്ളവരെ നമുക്ക് ഇന്ന് ചെയ്യുവാൻ ശക്തിയില്ലെങ്കിൽ आज हमें कुछ करने के लिए हमारे अंदर शक्ति नहीं പിന്നെ ആർക്ക് ചെയ്യുവാനാണ് ശക്തി ഉള്ളത് तो किसके अंदर है शक्ति करने के लिए हालेलुया ഇന്ന് രാത്രി ദൈവസഭ ദൈവശക്തിയിലേക്ക് മടങ്ങി വരുവാനുള്ള ഒരു ആഹ്വാനമായിട്ടാണ്
ഞാൻ ഇവിടെ നിൽക്കുന്നത്. ആജ് മേ യേ ബോൽനാ ചാത്താ ഹൂ കലീസിയ വാപസ് ഉസ് ശക്തി മേ വാപസ് ആയേ. നാം പ്രതീക്ഷിക്കുവാൻ നമുക്ക് വകയുണ്ടോ? ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ നടുവിൽ നടക്കുവാൻ പോകുകയാണ്. ഹമാരെ ലിയേ ആശാ കാ കാരൺ ഹേ കി പരമേശ്വർ ഹമാരെ ലിയേ അദ്ഭുത കാം കരേംഗേ. നമ്മുടെ നടുവിൽ ദൈവത്തിന്റെ വീര്യപ്രവൃത്തികൾ നടക്കുവാൻ പോകുകയാണ്. ഹമാരെ ബീച്ച് മേ പരമേശ്വർ കേ അദ്ഭുത കാം ഹോനേ വാലേ ഹേ. ഇന്ന് രാത്രി എന്റെ ജീവിതത്തിൽ കർത്താവ് അത് ചെയ്യുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ടോ? ആജ് കോൺ കോൺ വിശ്വാസ് കർത്താ ഹേ പരമേശ്വർ ഐസേ അദ്ഭുത കാം ഹമാരെ ലിയേ കർനേ വാലേ ഹേ. പഴയ ശക്തിയിലേക്കോ പഴയ പ്രതാപത്തിലേക്കോ ദൈവസഭ മടങ്ങി വരുവാൻ പോകുകയാണ്. പുരാനെ ജോ പ്രതാപ് ഹേ പുരാനി ശക്തി കി ഓർ കലീസിയ ആജ് ജാനേ വാലി ഹേ. നമ്മൾ ഇനി സ്വപ്നം കാണുന്നവരല്ല. ആജ് ഹം സപ്നേ നഹീ ദേഖ്നേ വാലേ. ഇനി യാഥാർത്ഥ്യങ്ങളെ അനുഭവിക്കുന്നവരാണ് നമ്മൾ. ഹം സച്ചായി കോ ഗ്രഹൺ കർനേ വാലേ ഹേ. ഇനി നമ്മൾ പഴയ കാര്യങ്ങളെ ഓർത്ത് കരയുന്നവരല്ല. ആജ് ഹം പുരാനി ബാത്തോ കോ സോച് കർ റോനേ വാലേ നഹീ. നമ്മൾ അത്ഭുതങ്ങളെ ചെയ്യുവാൻ സന്നദ്ധരായി പുറപ്പെടുകയാണ്. ഹം ചമത്കാർ കോ കർനേ കേ ലിയേ ഇച്ഛുക് ഹോകർ ആനേ വാലേ. സഭ ഉറങ്ങുന്ന മാത്രയിൽ നിന്ന് ആജ് ജോ കലീസിയ സോയേ ഹുവേ ഹേ. സഭ ഉണർന്ന് എഴുന്നേൽക്കുവാൻ പോകുകയാണ്. ഉട്ട്കർ ചലനേ വാലേ ഹേ. നമ്മുടെ ഈ ഈ കൺവെൻഷന്റെ പ്രഥമ രാത്രിയിൽ ആജ് ഇസ് കൺവെൻഷൻ കേ പഹലാ ദിൻ ഈ പ്രഥമ രാത്രിയിൽ ഇന്ന് കർത്താവിന്റെ ആത്മാവ് നമുക്ക് വേണ്ടി ചെയ്യുവാൻ പോകുകയാണ്. ആജ് ജോ പഹലാ ജോ റാത് ഹേ പരമേശ്വർ ആപ്കേ ലിയേ കാം കർനേ വാലേ ഹേ. കഴിഞ്ഞ കാലങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ ആത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി എങ്കിലേക്ക് ഇറങ്ങി വരുമെന്ന് എത്ര പേർ വിശ്വസിക്കുകയാണ്. ജോ പിച്ചലേ ദിൻ ചലേ ഗയേ ഹുവേ പരമേശ്വർ കി ആത്മാ ഹമാരേ അന്ദർ വാപസ് ആനേ വാലേ ഹേ. യേ കിത്നേ ലോഗ് വിശ്വാസ് കർ രഹേ ഹേ. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവസഭ എന്ന് കേൾക്കുമ്പോൾ തന്നെ പിശാച് വിറയ്ക്കുമായിരുന്നു. പുരാനെ സമയ മേ ഐസാ ഹോതാ ഥാ കി കലീസിയ സുൻതേ ഹി ശൈത്താൻ ദൂർ ഭാഗ്താ ഥാ വോ ഡർ ജാതാ ഥാ. എന്നാൽ ആ ആദ്യ അനുഭവത്തിലേക്ക് ദൈവസഭ കാൽ ചുവടുകൾ വയ്ക്കുവാൻ പോകുകയാണ്. ഉസീ പ്രകാർ ആജ് കി കലീസിയ ഭി ജാനേ വാലി ഹേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളെ കണ്ടാൽ ഒരു പ്രതീക്ഷയും എനിക്ക് തോന്നുന്നില്ല. ആപ്കോ ദേഖ്കർ കോയി ആപ്കേ അന്ദർ കോയി ആശാ ഹേ യേ മേ ദേഖ് ഹി നീ പാ റഹാ ഹൂ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ വളരെ പണമെല്ലാം ചെലവാക്കി സമയമെല്ലാം സ്പെൻഡ് ചെയ്താണ് അവിടെ ഇരിക്കുന്നത്. ആജ് ഹം അപ്നേ ജോ പൈസ ഹേ വോ ഉസ്കോ ഖർച്ച് കർക്കേ ഹം അപ്നേ സമയ കോ വ്യക്ത കർക്കേ ഹം ആജ് യഹാ ബാഠേ ഹുവേ. ഇത് വർഷാവർഷം നടക്കുന്ന ഒരു ഉത്സവമല്ല. യേ സാൽ ബർ സാൽ ഹോനേ വാലാ കോയി സമാരോഹ് നഹീ ഹേ. ഉത്സവങ്ങൾ യെരുശലേമിൽ നടക്കുന്നുണ്ട്. ഐസേ ജോ ഉത്സവ ഹേ വോ യെരുശലേം മേ ഹോതാ രഹതാ ഹേ. പക്ഷേ അതിനപ്പുറത്ത് ഒരു ചെറിയ കൂട്ടമുണ്ട്. മഗർ ഉസ്കേ ബഹാർ ഏക് ഛോട്ടാ സാ ഏക് സമൂഹ ഹേ. ഉത്സവത്തിന്റെ തിമിർപ്പിൽ ഒരു കൂട്ടം ജനം ആരാധിക്കുമ്പോൾ അതെ ആർപ്പിടുമ്പോൾ ഓർ ജോ ഉത്സവ കേ സമയ ജോ ഉത്സവ കേ പർപ്പർ ജബ് ലോഗ് ഖുഷ് മനാതേ ഹേ ഖുഷി മനാതേ ഹേ. ഒരു കൂട്ടം തകർന്ന ജനം ഒരു മാളിക മുറിയിൽ ഇരിക്കുകയാണ്. ഐസേ കുച്ച് ലോഗ് ഹേ ജോ ഏക് ഏക് കമരേ മേ ബൈഠേ ഹുവേ ഹേ. പ്രൈസ് ദി ലോർഡ്. ധാരാളം ആളുകളൊന്നുമില്ല, ഒത്തിരി ആളുകളൊന്നുമില്ല. കാഫി ലോഗ് നഹീ ഹേ വഹാ. വെറും 120 പേർ മാത്രം. സിർഫ് 120 ലോഗ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളൊരു വലിയ കൂട്ടമൊന്നുമല്ല പ്രിയരെ. ഹം ബഹുത് ബഡാ ഏക് ജൻ സമൂഹ നഹീ ഹേ. നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ, 120 പേരോളം പേരേ ഉള്ളൂ. ഹം ബസ് കാഫി കുച്ച് ഹി ലോഗ് ഹേ. കുറച്ച് പേരേ ഉള്ളൂ. സിർഫ് കുച്ച് ഹി ലോഗ് ഹേ, ലഗ്ഭഗ് 120. പക്ഷേ ദൈവത്തിന്റെ ശക്തി ഇറങ്ങിയത് ഈ 120 പേരുടെ മേലാണ്. മഗർ പരമേശ്വർ കി ശക്തി ഇൻ 120 ലോഗോ മേ ഹി ആയി. അവിടെ യെരുശലേമിൽ ഉത്സവം നടക്കുന്ന ജനത്തിന്റെ നടുവിലല്ല ഇറങ്ങിയത്. യെരുശലേമിൽ ജബ് ഉത്സവ ഹോ റഹാ താ വഹാ ഉൻകേ ബീച്ച് മേ നഹീ പരമേശ്വർ കി ആത്മാ ആയി. കാത്തിരുന്ന 120 പേരുടെ മേലാണ് ഇറങ്ങിയത്. ജോ ഉൻകേ ലിയേ യാദ് ഉൻകോ മനൻ കർ രഹേ തേ ഉൻകേ 120 കേ ബീച്ച് മേ ആയി. അതിനൊരു കാരണമുണ്ടോ? ഉസ്കേ പീച്ചേ കാരൺ ഹേ. അവർ വില കൊടുക്കുവാൻ തയ്യാറായവരാണ്. വോ അപ്നേ ആപ്കോ ദേനേ കേ ലിയേ തയ്യാർ തേ. അവർ വില കൊടുക്കുവാൻ തയ്യാറായവരാണ്. അപ്നേ മൂല്യ കോ ദേനേ കോ തയ്യാർ തേ. ദൈവത്തിന്റെ വാക്തത്വം കേട്ടവർ. വോ പ്രതിജ്ഞ കോ സുന്നേ വാലേ തേ. അങ്ങ ഒലിവ് മലയിൽ, ജൈതൂൻ കേ പഹാഡ് പർ, ബെത്ഫാഗയിൽ, ബെത്ഫാഗയിൽ, ബെത്ഫാഗ് നാം കി ജഗഹ മേ കർത്താവ് യേശുക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്യുവാൻ പോകുന്നതിനു മുൻപ് ജോ യീശു മസീഹ് ജബ് സ്വർഗ് കി ഓർ ചൽനേ വാലേ തേ. യേശു പറഞ്ഞു, നിങ്ങൾ യെരുശലേം വിട്ടു വാങ്ങി പോകാതെ. ഉന്നോനെ ബോല യെരുശലേം സേ ദൂർ കഹീ മേ നഹീ ജാനാ. എന്നോട് കേട്ട വാക്തത്വത്തിനായി കാത്തിരിപ്പീൻ. ഉന്നോനെ യേ ബോല കി ജോ മേരെ സേ സുനേ പ്രതിജ്ഞാ ഹേ ഉസ്കേ ലിയേ യാദ്. 500 ആളുകൾ ഉണ്ടായിരുന്നു, 500 ആളുകൾ. വാ ലഗ്ഭഗ് 500 ലോഗ് തേ. എന്നാൽ 380 പേരെ മടങ്ങി പോയി. ലേക്കിൻ ഉസ്മേ സേ 380 ലോഗ് വാപസ് ചലേ ഗയേ. 380 പേർ യെരുശലേമിൽ ഉത്സവം കൂടുവാൻ പോയി. ജോ 380 ലോഗ് തേ വോ ഉത്സവ മനാനേ ഗയേ തേ. 120 പേർ വില കൊടുക്കുവാൻ തയ്യാറായി. 120 ലോഗ് വഹാൻ രഹ ഗയേ. 120 പേർ അവന്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ തയ്യാർ
തയ്യാറായി. വോ ഉൻകി ആഗ്യാ കോ മാൻനേ കോ തയ്യാർ ഹുവേ. വില കൊടുക്കുവാൻ തയ്യാറായി അവരെ തള്ളിക്കളഞ്ഞില്ല. അവരുടെ കാത്തിരിപ്പിന്റെ നടുവിൽ അത്യുന്നതന്റെ ശക്തി വ്യാപരിക്കുവാനിടയായി. ജോ അപ്നേ ആപ്കോ ദേനേ കോ തയ്യാർ തേ ഉനോനെ ഉൻകോ പരമേശ്വരനെ അലഗ് നഹി കരാ ഉൻകോ ഇൻകാർ നഹി കരാ ഉൻകി ബീച് മേ ഉൻകി ശക്തി ആയി. നമ്മൾ ആ കാത്തിരിക്കുന്നവരുടെ മുഖത്തേക്ക് ഒന്ന് നോക്കിയേ. ജോ ഉൻകെ ലിയെ യാദ് കർ രഹേ ഹേ ഉൻകി ശക്കൽ കി ഓർ ജറാ ദേഖ്. അവർക്ക് വലിയ സന്തോഷമൊന്നുമില്ല. ഉൻകോ കാഫി ഖുശി നഹി ഹേ. കാരണം അവരുടെ പ്രിയപ്പെട്ടവൻ പോയി. ക്യോൻകി ഉൻക ജോ പ്രിയതം ഹേ വോ ചലേ ഗയേ. ഈ 120 പാത്രവും തകർന്ന പാത്രങ്ങളായിരിക്കുകയാണ്. ജോ യേ 120 ലോഗ് ഹേ വോ ടൂട്ടേ ഹുവേ മൻ കേ സാത്ത് ഹേ. അവർക്ക് സമൂഹത്തിൽ പ്രത്യാശയ്ക്ക് പ്രതീക്ഷയ്ക്ക് വകയൊന്നുമില്ല. വോ വോ കോയി ആശ നഹി ഹേ ഉൻകി. അവർ തകർന്നവരെ പോലെ ഇരിക്കുകയാണ്. വോ ടൂട്ടേ ഹുവേ മൻ കേ സാത്ത് ഹേ. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, തകർന്ന പാത്രങ്ങളെ നിരസിക്കാത്ത ഒരു ദൈവം നമുക്കുണ്ട്. ടൂട്ടേ ഹുവേ മനോ കോ ഇൻകാർ നാ കർനേ വാലേ പരമേശ്വർ ഹമാരേ സാത്ത്. തകർന്നതിനെ തള്ളിക്കളയാത്ത ഒരുവൻ നമുക്കുണ്ട്. ജോ ടൂട്ടേ ഹുവേ ഹോ ഉൻകോ ഇൻകാർ നാ കർനേ വാലാ പരമേശ്വർ ഹമാരേ സാത്ത്. ഇന്ന് രാത്രി അവൻ ഇവിടെ ആഗതനായിട്ടുണ്ട് പ്രിയരേ. വോ ആജ് ഹമാരേ ബീച്ച് മേ ഭീ ഹേ ഉപസ്ഥിത് ഹേ. നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റി, ഹമാരേ ജിന്ദഗീ കേ ജോ അവസ്ഥാ ഹേ ഉൻകോ അലഗ് കർകേ, തകർന്ന പാത്രങ്ങളെ ശക്തീകരിപ്പാൻ അവൻ ഇവിടെ വന്നിട്ടുണ്ട്. ജോ ടൂട്ടേ ഹുവേ മൻ ഹേ ഉൻകോ ബൽവന്ത് കർനേ കേ ലിയേ പരമേശ്വർ. പിളർന്നിരിക്കുന്ന അഗ്നിയുടെ നാവ് പ്രത്യക്ഷപ്പെടുവാൻ പോകുകയാണ്. അഗ്നി കാ ജോ ജീപ് ഹേ വോ ആപ്കേ ഊപർ ഭീ പ്രകട് ഹോഗാ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. Praise the Lord. കർത്താവിന്റെ രാത്രി നമ്മെ അനുഗ്രഹിക്കു മഹാരാകട്ടെ. പ്രഭു ആപ് സബ്കോ ആശീഷ് ആജ് കേ ദിൻ ദേ. ഇന്ന് സഭയ്ക്ക് ശക്തിയില്ല. ആജ് കലീസിയ മേ ശക്തി നഹി ഹേ. ശക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ശക്തി ആജ് നഷ്ട് ഹോ ചുകാ ഹേ. എങ്ങനെയാണ് ശക്തി നഷ്ടപ്പെട്ടതെന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എന്റെ സന്ദേശത്തിലേക്ക് വരികയാണ്. ആജ് ഏക് ദോ ബാതേ ബോൽനാ ചാത്താ ഹൂ കി ശക്തി കൈസേ നഷ്ട് ഹോ ഗയി. എങ്ങനെയാണ് സഭയുടെ ശക്തി നഷ്ടപ്പെട്ടത്? കൈസേ സബ് കലീസിയ കി ജോ ഹേ ശക്തി വോ കൈസേ നഷ്ട് ഹുവാ. ഒന്നാമത് സഭയുടെ ശക്തി നഷ്ടപ്പെട്ടത് അപ്പോസ്തലനായ പൗലോസ്. പഹലി ബാത് ജറാ ബതാനാ ചാത്താ ഹൂ. പ്രേരിത പത്രോസ് നേ പൗലോസ് നേ ഐസേ ബോലാ. സഭയോട് പറഞ്ഞു, നിങ്ങൾ ചതിക്കപ്പെടുവാൻ വഞ്ചിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. പൗലോസ് പ്രേരിതനേ ഐസാ ബോലാ കലീസിയാകോ കി ആ വഞ്ചിത് ഹോ സക്തേ ഹോ. കർത്താവ് യേശുക്രിസ്തു മുന്നമേ അവർക്ക് അത് വാണിംഗ് കൊടുത്തിരുന്നു, നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകരുത് എന്ന്. ഓർ പ്രഭു യേശു മസീഹ് നേ ഭീ അപ്നേ പ്രേരിത ലോഗോ കോ പഹലേ ഹി ബോലാ ഥാ കി ആപ് ചേതാവനി ദീ ഥീ കി ആപ് വഞ്ചിത് നാ ഹോ. എന്നാൽ സഭ ശക്തി നഷ്ടപ്പെടുവാനുള്ള ഒന്നാമത്തെ കാരണം സഭ വഞ്ചിക്കപ്പെട്ടു എന്നുള്ളതാണ് കാരണം. ശക്തി നഷ്ട ഹോനേ കേ പീച്ചേ പഹലാ ജോ കാരണ ഹേ വോ യേ ഹേ കി വോ വഞ്ചിത് ഹോ ഗയേ. രണ്ട് കൊരിന്ത്യരുടെ ലേഖനം 11 അധ്യായ 3 വാക്യത്തിൽ അപ്പോസ്തലൻ പൗലോസ് വളരെ വ്യക്തമായി അത് പറയുന്നുണ്ട്. കൊരിന്ത്യോ കേ ലിഖി ഹുയി ദൂസ്രി പത്രി 11 അധ്യായം 3 വാക്യം 11 കാ 3 ജറാ പഠേംഗേ. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. മതി, പ്രൈസ് ദി ലോർഡ്. വായിച്ചത് സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചു. യഹാ പർ യേ ലിഖാ ഹേ കി ഹവ്വ കോ സാപ് നേ ചതുരായി സേ ബഹകായ. ഇതുപോലെ ഒരു വഞ്ചന ദൈവസഭയ്ക്കകത്ത് നടക്കുമെന്നൊരു പ്രവചനം അതേ അപ്പോസ്തലൻ വെളിപ്പെടുത്തുകയാണ്. ഓർ ഐസ ഏക് ചതുരായി കേ സാത്ത് ബഹകാനേ കാ ജോ ഭവിഷ്യവാണി തീ യേ പ്രേരിതനേ പഹലേ ഹി ബോലാ. കാരണം ക്യോൻകി സഭ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. ക്യോൻകി ഈ സംസാർ മേ ഹേ കലീസിയ. ഈ ലോകത്തിലാണ് സഭ ജീവിക്കുന്നതെങ്കിലും ഈ സഭ ഈ ലോകത്തിലുള്ളതല്ല. യേ കലീസിയ ഈ സംസാർ മേ ഹേ ലേക്കിൻ ഈ സംസാർ കാ നഹി ഹേ യേ കലീസിയ. ഈ ലോകം പാപത്തിലാണ് ജീവിക്കുന്നത്. ക്യോൻകി സംസാർ ജോ ഹേ യേ പാപ് മേ ജീ രഹാ ഹേ. എന്നാൽ സഭ ക്രിസ്തുവിലാണ് ജീവിക്കുന്നത്. ലേക്കിൻ കലീസിയ മസീഹ് മേ ജീ രഹാ ഹേ. ശ്രദ്ധിക്കണം, ഈ ലോകം പാപത്തിലാണ് ജീവിക്കുന്നതെങ്കിലും സഭ ക്രിസ്തുവിലാണ് ജീവിക്കുന്നത്. യേ സംസാർ ജോ ഹേ പാപ് മേ ജീ രഹാ ഹേ ലേക്കിൻ കലീസിയ മസീഹ് മേ ജീ രഹീ. പ്രൈസ് ദി ലോർഡ്. നല്ലൊരു ജീവിതം, അതെ, ക്രിസ്തു ഇല്ലാത്ത നല്ലൊരു ജീവിതം സഭയ്ക്ക് സ്വപ്നം കാണുവാൻ പോലും സാധ്യമല്ല.
ബിനാ മസീഹ കാ കോയി ഏക് ജീവൻ കലീസിയ സോച് ഭീ നഹീ സക്തി. കാരണം ക്രിസ്തു ഇല്ലാത്ത ജീവിതം സഭയ്ക്ക് ഇല്ല. ക്യൂങ്കി ബിനാ മസീഹ കാ കോയി ഏക് ജീവൻ കലീസിയക്ക് ലിയേ ഹൈ നഹീ. ക്രിസ്തു യേശു എന്തായിരുന്നുവോ അതായിരിക്കും സഭ. മസീഹ ജോ തേ വഹി കലീസിയ ഭീ ഹൈ. പ്രൈസ് ദി ലോർഡ്. സഭ യേശു ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പാപത്തോടുള്ള മനോഭാവം സഭയ്ക്ക്, അത് യേശുവിന് എങ്ങനെയായിരുന്നുവോ അതുപോലെയാണ് സഭയ്ക്കും പാപത്തോടുള്ള മനോഭാവം. ക്യൂക്കി മസീഹ ജിസ് പ്രകാർ ജിസ് ദുനിയ ജബേ ദുനിയാമേ തേ ജിസ് പ്രകാർ ഉൻകേ സാമനേ പാപ് ഥാ വേസേ ഹി കലീസിയ കോ ഭീ പാപ് കേ വിരുദ്ധ് മേ രഹനാ ഹൈ. പാപത്തോട് യേശുവിന് എങ്ങനെയായിരുന്നോ മനോഭാവം അതായിരുന്നു സഭയ്ക്കും. ജിസ് പ്രകാർ മസീഹ കോ ജോ പാപ് കേ വിരുദ്ധ് മേ ജോ ഉൻകാ മൻ ഥാ വേസേ ഹി കലീസിയ കോ ഭീ ഹോനാ ചാഹിയേ. ആദിമ സഭ പാപത്തോട് ശക്തമായി എതിർത്തിരുന്നു. ജോ പെഹല ജോ കലീസിയ തീ വോ പാപ് സേ കാഫി ജ്യാദാ ഭയ രഖ്തേ തേ. പാപത്തോട് പ്രാണത്യാഗത്തോളം എതിർത്തു എന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നു. വചനമേ ഐസാ ഭീ ലിഖാ ഹൈ കി പാപ് സേ ബച്നേ കേ ലിയേ മർനേ തക് കേ ലിയേ തയ്യാർ ഹോ ജാ. എബ്രായ ലേഖനം 12 അധ്യായം 3 വാക്യം വായിക്കുമ്പോൾ സഭ പാപത്തോട് പ്രാണത്യാഗത്തോളം എതിർത്തു നിന്നു എന്നാണ്. ഓർ എബ്രാനിയോ കേ കിതാബ് 12 കാ 3 അഗർ ഹം പഠേംഗേ വഹാ പർ യേ ലിഖാ ഹൈ കി കലീസിയ നേ പാപ് സേ ബച്നേ കേ ലിയേ അപ്നേ പ്രാണ തക് ത്യാഗ് കർനേ കോ തയ്യാർ ഥാ. അവർ ലോകത്തിലുള്ളതൊന്നും അതെ ദൈവ സഭയ്ക്കുള്ളിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിച്ചില്ല. ലോകത്തിലുള്ള ഒന്നും ദൈവ സഭയുമായി ഇടകലർത്തുവാൻ അവർ തയ്യാറായില്ല. അവരുടെ ആരാധ്യ പുരുഷനായ യേശുവിനെ ലോകത്തിലുള്ള ദേവന്റെ കൂടെ തുല്യത അതെ പ്രഖ്യാപിക്കുവാൻ അവർ തയ്യാറായില്ല. വോ കബീ ഭീ ഉസ് കലീസിയാനേ കബീ ഭീ യീശു മസീഹ് കോ ജോ സൻസാർ മേ ജോ മൂർത്തി ഹൈ മൂർത്തി ദേവതായേ ഹൈ ഉൻകേ സാത്ത് നഹീ റഖാ. മറ്റൊരു ദേവനെ പോലെ അവർ യേശുവിനെ അവരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചില്ല. കബീ ഭീ ഐസാ നഹീ ദിഖായാ ജോ സൻസാർ മേ ജോ മൂർത്തി പൂജാ കർത്തേ ഹൈ വേസേ വോ കോ ഹൈ യീശു. ആദിമ സഭയ്ക്ക് വിശുദ്ധി ഉണ്ടായിരുന്നു, വേർപാട് ഉണ്ടായിരുന്നു. ജോ ആരം പെഹല ജോ കലീസിയ തീ ഉൻകോ ഉൻകേ അന്ദർ ശുദ്ധി വോ പാതേ തേ ഓർ വോ അലഗ് രഹതേ തേ സബ്സ്. അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, വിശ്വാസത്തിന്റെ പ്രവൃത്തി ഉണ്ടായിരുന്നു. വോ വിശ്വാസ് ഭീ കർത്തേ തേ വിശ്വാസ് കാ കാം ഭീ കർത്തേ തേ. ഹല്ലേലൂയ. എന്നാൽ സഭ വഞ്ചിക്കപ്പെട്ടു പോയി. ലേക്കിൻ കലീസിയ വഞ്ചിത് ഹോ ഗൈ. അതെ, ഒരിക്കൽ അവര് തെറ്റ് എന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ പിന്നെ ശരിയെന്ന് പറയുവാൻ തുടങ്ങി. ജോ വോ പെഹലേ ഗലത് മാൻതേ തേ വോ വോ സഹി ബോൽനെ ലഗേ. ഒരിക്കൽ വേണ്ടെന്ന് പറഞ്ഞതോ അവർ പിന്നെ അംഗീകരിക്കുവാൻ തുടങ്ങി. ജോ ജിസ്കോ ഉനോനെ ബിൽക്കുൽ ഇൻകാർ കിയാ ഥാ ഉസ്കോ അംഗീകാർ കർനെ ലഗാ. ഒരിക്കൽ തെറ്റ് എന്ന് പറയുന്നതോ പിന്നെ ശരിയെന്ന് പറഞ്ഞാൽ അവൻ കൃപയിൽ നിന്ന് വീണുപോയി എന്നാണ്. ജോ പെഹലേ ഗലത് മാൻതേ തേ ഉസ്കോ സഹി മാൻകർ ഫിർ വോ കർനെ ലഗേ തോ വോ കൃപാ സേ ദൂർ ഹോ ഗൈ. ഇന്ന് ആദിമ സഭ ഉപേക്ഷിച്ച പലതും ഇന്ന് ഇന്നത്തെ സഭ അത് ഏറ്റെടുത്തിരിക്കുകയാണ്. ജോ പെഹലേ കലീസിയ നേ ജോ കുച്ച് ഭീ ത്യാഗ് ദിയാ ഥാ വോ സബ് കുച്ച് ആജ് കേ കലീസിയ മേ ഹൈ. ആദിമ സഭ തള്ളിക്കളഞ്ഞ പലതും ഇന്ന് ഈ നൂറ്റാണ്ടിൽ സഭ സ്വീകരിച്ചിരിക്കുകയാണ്. ആജ് കേ ഈ സദി മേ ഐസേ ഭീ ബഹുത് സേ ബാതേ ഹൈ ജോ കാമേ ഹൈ ജോ പെഹലേ കലീസിയ നേ ഛോഡ് ദിയാ ഥാ ത്യാഗ് ദിയാ ഥാ. എവിടെയാണ് പരാജയം സംഭവിച്ചത്? കഹാ ഹം ദൂർ ഹോ ഗൈ കഹാ ഹം ഹാർ ഗൈ. സഭയ്ക്കകത്ത് ലോകമയത്വം കടന്നു വന്നതാണ് കാരണം. ക്യൂങ്കി സാംസാരിക് ജോ ചീസേ ഹൈ വോ സബ് കലീസിയ കേ അന്ദർ ആയി വോ ഉസ്കേ വജഹ സേ. യേശുവിനോട് കൂടെ ചേരാത്ത പലതിനെയും സഭയ്ക്കകത്തേക്ക് ചേർക്കുവാൻ തുടങ്ങി. ജോ മസീഹ് കേ സാത്ത് നഹീ ഹൈ ഉൻ സബ് കോ കലീസിയ കേ അന്ദർ ലാനേ ലഗേ. പാപത്തോട് പങ്കുവറ്റുവാൻ തുടങ്ങി. പാപ് കേ പാപ് സേ മിൽനേ ലഗേ. അതെ, പാപികളെ സഭയ്ക്കകത്ത് കയറ്റുവാൻ തുടങ്ങി. പാപി ലോകോ കോ കലീസിയ കേ അന്ദർ ലാനേ ലഗേ. ലോകവുമായിട്ട് കോംപ്രമൈസിലേക്ക് അവർ ഏർപ്പെടുവാൻ തുടങ്ങി. വോ ഏക് സംജോതാ കർനെ ലഗേ സൻസാർ സേ. ദൈവത്തിന്റെ സഭ അത് നിമിത്തം ശക്തി ശൂന്യമായി തീർന്നു. ഇസ്സേ ക്യാ ഹുവാ കി കലീസിയ കേ അന്ദർ ശക്തി നഹീ ഹൈ. പ്രത്യേകിച്ച് ദൈവം വെറുക്കപ്പെട്ട പല പാപങ്ങളും ഇന്ന് സഭയ്ക്കകത്ത് ചേക്കേറുകയാണ്. ക്യൂങ്കി ഐസേ ഭീ ബഹുത് സേ പാപ് ജോ ജിസ്സേ പരമേശ്വർ ഘൃണാ കർത്തേ ഹൈ വോ സാരേ പാപ് ആപ് കലീസിയ മേ ഹോതി ഹൈ. ഇന്ന് നമുക്കറിയാം, ഇന്ന് ആധുനിക കാലത്തിലേക്ക് നമ്മൾ വന്നെത്തിയിരിക്കുകയാണ്. യേ ആജ് ഹം ആധുനിക സമയ മേ ആയേ ഹൈ. കാളവണ്ടി യുഗത്തിൽ നിന്ന് കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് പോയിരിക്കുകയാണ്. ഐസേ യുഗ് ജഹാം ബേൽഗാഡി ചലാതേ തേ വഹാൻ സേ ഹം കമ്പ്യൂട്ടർ യൂസ് കർനെ ലഗേ ഹൈ. ലോകം മുഴുവൻ നമ്മുടെ വിരൽ തുമ്പിലാണ് ഇന്ന്. ആജ് ഹമാരേ ഹാത്തോ മേ പൂരി ദുനിയാ ഹൈ. മാറ്റങ്ങളുടെ വലിയ കാലത്തിലേക്ക് വന്നിരിക്കുന്നു. ഐസേ സമയ ആഗേ ജഹാം പേ കൈ സാ ചീസേ ബദൽ റഹീ ഹൈ. അതേ, വലിയ അതേ കാളവണ്ടിയിൽ നിന്ന് വലിയ കപ്പൽ പടുകൂറ്റം കപ്പൽ വരെ ഇന്ന് കണ്ടെത്തിയിരിക്കുന്നു. പെഹലേ ഹം ബേൽഗാഡി ചലാതേ തേ വഹാൻ സേ ഹം ബഡേ ബഡേ ജഹാജ് ഹൈ.
വിത്തിൻ സെക്കൻഡിൽ അത് ഈ ഭൂമിയെ ഭേദിച്ച് പോകുവാനുള്ള റോക്കറ്റുകൾ പോലും കണ്ടെത്തിയിരിക്കുന്നു. ഐസേ ബി റോക്കറ്റ് ഹംനെ ബനായേ ഹേ ജോ ഇസ് അന്തരീക്ഷ സേ ബഹാർ ജാ സക്തേ കുച്ച് ഹി സെക്കൻഡോ മേ. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത് ഗ്രാവിറ്റി. പ്രൈസ് ഗോഡ്. ജോ ഐസേ ജോ ക്ഷമത ജോ പൃഥ്വി അപ്നേ ഓർ പർ അപ്നേ ഓർ സബ് കുച്ച് ഖീച്ച് ലേതി ഹേ വോ ക്ഷമത. പ്രൈസ് ദ ലോർഡ്. ഗുരുത്വാകർഷണ ബണ ബലം ഭേദിക്കണമെങ്കിൽ അഗർ വോ ക്ഷമത ജിസ്സേ ജോ ഹേ സാരി ചീസോ കോ പൃഥ്വി അപ്നേ ഊപർ അപ്നേ ഓർ ലേ ലേതി ഹേ വിത്തിൻ സെക്കൻഡിൽ 11.4 കിലോമീറ്റർ വേഗത ഉണ്ടെങ്കിൽ മാത്രമേ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തെ അതിജീവിക്കുവാൻ സാധ്യമായി തീരൂ. ഏക് സെക്കൻഡ് മേ 11.4 കിലോമീറ്റർ കി തേജി സേ അഗർ ചലേ തബി ഹം ഉസ് ക്ഷമത സേ ബഹാർ ജാ സക്തേ. കഴിഞ്ഞ 2023 ചന്ദ്രയാൻ 3 നമ്മുടെ ഭാരതം അതെ ചന്ദ്രനിലേക്ക് വിടുവാനിടയായി. പിച്ചലേ സാൽ 2023 മേ ജോ ഹമാരി ഭാരത് നേ ക്യാ കരാ ചന്ദ്രയാൻ കോ ഭേജാ ഥാ വിത്തിൻ സെക്കൻഡിൽ 11.4 കിലോമീറ്റർ വേഗത്തിലാണ് ആ ചന്ദ്രയാൻ റോക്കറ്റ് പുറപ്പെട്ടു പോകുവാനിടയായി. വോ ചന്ദ്രയാൻ നേ ഏക് സെക്കൻഡ് മേ ക്യാ കരാ 11.4 കിലോമീറ്റർ കി തേജി സേ വോ ഗയാ. അത്രയും ശക്തമായ കണ്ടുപിടുത്തങ്ങളുള്ള ലോകത്തിലാണ് സഭ ഇന്ന് ജീവിക്കുന്നത്. ഐസേ ജോ ഹേ വൈജ്ഞാനിക് ചീസേ ലോക് ഡൂണ്ട് നികാൽതേ ഹേ ഐസേ സംസാർ മേ സകലീസിയ ഭീ ഹേ. മാറ്റങ്ങളുടെ ലോകത്തിലാണ് സഭ ജീവിക്കുന്നത്. കാഫി സദാ ബദലാവ് കാ ജോ ഹേ സംസാർ മേ ലോക് കലീസിയ. അതുകൊണ്ട് തന്നെ ആത്മീകമായ പല മാറ്റങ്ങളും സഭ വരുത്തുവാനിടയായി. ഇസ്ലിയ കാഫി ആത്മിക രീതി സേ ജോ ഹേ ബദലാവ് ഭീ ആജ് കലീസിയ കർനേ ലഗി. ലോകപരമായ പല കാര്യങ്ങൾക്കും ഒരു കോംപ്രമൈസിലേക്ക് സഭ കടന്നു വരുവാനിടയായി. കലീസിയ കാഫി ചീസോ മേ സംജോത കർനേ ലഗി പ്രത്യേക രീതി സേ സംസാരി ചീസോ പേ. ഞാൻ നേരത്തെ പറഞ്ഞു ദൈവം ഏറ്റവും വെറുക്കുന്ന ചില പാപങ്ങൾ സഭ സ്വീകരിക്കുവാനിടയായി. ഐസേ ബഹുത് ജ്യാദാ പാപ് തേ ജോ പരമേശ്വർ ഘൃണാ കർത്തേ ഹേ. ദൈവം ഏറ്റവും വെറുക്കുന്ന പാപം പാപത്തിന്റെ പട്ടിക ഒന്ന് ഇതാണ്. और ऐसे जो है घृणा करने वाले पापों में से एक है. നോഹാ പെട്ടകത്തിൽ നിന്ന് ഇറങ്ങി അവൻ വീഞ്ഞു കുടിച്ച മത്തനായി. ജോ നൂഹ് നെ ക്യാ കിയാ നൂഹ് നെ ജഹാസ് സേ ബഹാർ നിക്കൽനേ കേ ബാദ് വോ ദാഗ്രസ് പീകർ വോ ബിഹോഷ് ഹോ ഗയേ. എന്നാൽ കണ്ട മകൻ അത് അതിനെ മറയ്ക്കാത്തതുകൊണ്ട് അവന്റെ അപ്പൻ അവനെ ശപിക്കുവാനിടയായി. ജബ് വോ ഉൻകേ ഊപ്പർ കപ്ഡാ നഹീ ഥാ ഓർ ഉൻകേ ബേട്ടേ നെ ക്യാ കരാ ഉസ്കേ ഊപ്പർ ഉൻകേ ഊപ്പർ കപ്ഡാ ഡാൽനേ കേ ബഗൈർ ക്യാ കരാ. അപ്പന്റെ നഗ്നത അനാവൃതി അനാവൃതമാക്കിയ മകനെ അപ്പൻ ശപിച്ചു. ഉസ്കേ ബേട്ടേ കോ നൂഹ് നെ ക്യാ കരാ ക്യൂൻകേ നൂഹ് കേ ജോ ജബ് വോ നംഗേ ഥേ തബ് കപ്ഡാ നാ ഓഡ്നേ കേ ബജായ ഉൻകോ പ്രദർശൻ കരാ ഇസ് വജഹ സേ നൂഹ് നെ ഉൻകോ ശാപ് ദിയാ. മറ്റൊരുവന്റെ നഗ്നത കാണുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. കിസി ഓർ കി ജോ ഹേ നംഗായി കോ ദേഖ്നാ പരമേശ്വർ പസന്ദ് നഹീ കർതേ. പഴയ നിയമത്തിൽ പുരോഹിതന്മാർ പോലും അതെ കൃപാസനത്തിലേക്ക് അടുക്കുമ്പോൾ ഇല്ലെങ്കിൽ ദൈവാലയത്തിലേക്ക് വരുമ്പോൾ പാദം വരെയുള്ള വസ്ത്രം അണിഞ്ഞുകൊണ്ട് വേണം വരുവാൻ. ക്യൂക്കി പുരാനെ നിയമ മേ ജോ യാജക് ലോക് ഥേ വോ ജബ് ജോ കൃപാ കേ ജോ സന്നിധി മേ ആതേ ഥേ വോ പേർ തക് പഹുഞ്ച്നെ വാലെ കപ്ഡെ പഹൻ കർ ആതേ. കാരണം ഒരിക്കലും നഗ്നത അനാവൃതമാക്കുവാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. കഭി ഭി ജോ നംഗായി ഹേ വോ ദേഖ്നാ പരമേശ്വർ പസന്ദ് നഹീ കർതേ ഹേ. ദൈവം ഏറ്റവും വെറുക്കുന്ന പാപമാണ് മറ്റൊരുവന്റെ നഗ്നത കാണുക എന്നുള്ളത്. കിസി ഓർ ജോ നംഗേ ഹേ ഉൻകോ ദേഖ്നാ പരമേശ്വർ ബിൽക്കുൽ പസന്ദ് നഹീ കർതേ. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഒരു സത്യം നിങ്ങളോട് വിളിച്ചു പറയാം. ആജ് ഏക് സച്ചായി മേ ആപ്കേ സാമനെ റഖ്നാ ചാഹ്താ ഹൂം. ഇന്ന് പലരുടെയും കൈകളിൽ ഇരിക്കുന്ന സെൽഫോൺ മൊബൈൽ ഫോൺ അതിലേക്ക് പലരെ നയിക്കുകയാണ്. ക്യൂക്കി ഉസ് ബാത് കി ഓർ ആജ് ആപ്കേ പാസ് ജോ സെൽഫോൺ ഹേ ജോ മൊബൈൽ ഫോൺ ഹേ വോ ഉസ്കി ഓർ ആപ്കോ ലേ ജാതാ ഹേ. ലോകം നമ്മുടെ വിരൽ തുമ്പിലാണ്. പൂരി ദുനിയാ ആജ് ഹമാരി ഹാത്ത് മേ ഹേ. നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും അതിനകത്തേക്ക് വരാറുണ്ട്. ഉസ്മേ ബഹുത് സേ ഐസി ബാത്ത് ഹേ ജോ ഹമാരി ലിയേ ആവശ്യക് ഹേ ജോ ഹമാരി ലിയേ നഹീ ജറൂരി ഹേ. മറ്റു പലരുടെയും മഗ്ന ചിത്രങ്ങൾ അതിലേക്ക് പ്രദർശിപ്പിക്കാറുണ്ട്. കിസി ഓർ ലോഗോ കേ നംഗേ ഫോട്ടോ ഭീ ഉസ്മേ ആതേ ഹേ. പലരും അത് കണ്ട് ആസ്വദിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നുണ്ട്. ക്യൂക്കി കൈ ഭീ കൈ ലോഗ് ഐസേ ഹേ ജോ ഉസ്സേ മൻ ഉൻകാ ഉല്ലാസ് ഹോതാ ഹേ ഉസ്കോ ദേഖ്കർ. ദൈവം ഏറ്റവും വെറുക്കുന്ന പാപമാണ് മറ്റൊരുവന്റെ നഗ്നത അനാവൃതമാക്കുന്നത്. പരമേശ്വർ ഐസേ പാപ് കോ ഘൃണാ കർത്തേ ഹേ ജിൻസേ കിസി ഓർ കേ നംഗേ ഹോനാ കോ ദേഖ്നാ. ഇന്ന് രാത്രി പരമാർത്ഥ ഹൃദയത്തോടുകൂടെ ആർക്ക് പറയുവാൻ സാധിക്കും ഞാൻ ആ കാര്യത്തിൽ ഞാൻ മാറി നിൽക്കുന്ന വ്യക്തിയാണെന്ന്. ആജ് ഐസാ കോൺ അപ്നേ ദിൽ പേ ഹാത്ത് റഖ് കർ ബോൽ സക്താ ഹേ മേ ഐസേ ബാത്തോ സേ ബിൽക്കുൽ ദൂർ രഹതാ ഹൂം. ദൈവശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരണമെങ്കിൽ പാപത്തിൽ നിന്ന് നമ്മൾ മടങ്ങി വരുവാൻ തയ്യാറാകണം. ആജ് ഹമേ അഗർ ശക്തി വാപ്പസ് ആനി ഹേ
മറ്റുള്ളവന്റെ നഗ്നത അനാവൃതമാക്കുന്ന പദ്ധതി നമ്മൾ ഉപേക്ഷിക്കണം. അഗർ കിസി ഓർ കേ നംഗ ഹോന ജോ ദേഖ്ന അഗർ പസന്ദ് കർത്തേ ഹൈ ഉസ്സേ ദൂർ ഹോന ഹി പഡേഗ. ഈ കൊടൂരമായ പാപം ദൈവ സഭയിൽ നിന്ന് പൂർണ്ണമായി നീക്കപ്പെടണം. യേ ജോ പാപ് ഹൈ യേ പൂരി രീതി സേ സബ് കലീസിയ സേ ദൂർ ഹോന സറൂരി ഹൈ. നമ്മുടെ തലമുറകളെ അതിലേക്ക് നയിക്കുവാൻ നമ്മൾ തയ്യാറാകണം. ഹമാരി ജോ പിഡി ഹൈ വോ ബി ഇൻ അച്ഛായി ബാതോ കി ഓർ ഉൻകോ. പ്രായമായ നമ്മൾ ആ കാര്യങ്ങളിൽ വ്യക്തമായ ഒരു തീരുമാനത്തിലേക്ക് വരണം. ആജ് ഹമേ ഏക് ഫൈസല ലേനാ സറൂരി ഹൈ ജോ ആജ് ഹം ബുസുർഗ് ലോഗ് ഹൈ. പ്രിയമുള്ളവരെ, ദൈവം വെറുക്കുന്നതാണ് ഈ പാപം എന്ന് നമ്മൾ തിരിച്ചറിയണം. പരമേശ്വർ ഇസ്സേ ഗ്രണ കർത്തേ ഹൈ യേ ഹമേ ധ്യാൻ രഖ്നാ ഹൈ. രണ്ടാമത്തെ പാപമാണ്, ദൂസ്രാ പാപ് യേ ഹൈ സ്വർഗ്ഗ സംഭോഗം അഥവാ സ്വർഗ്ഗ രതിക്ക. ജോ ഏക് ഹി ലിങ്ക് വാലേ ഹൈ ഉൻസേ പ്രേം രഖ്നാ. സ്വർഗ്ഗ രതിക്ക, ഇത് ദൈവം ഏറ്റവും അധികം വെറുക്കുന്ന പാപമാണ്. ജോ ഏക് ഹി ലിങ്ക് വാലേ ഹൈ പുലിംഗ് പുലിംഗ് കേ സാത്ത് സ്വീലിംഗ് സ്വീലിംഗ് കേ സാത്ത് ജോ ശരീർ ജോ മിൽതേ ഹൈ ഉസ് വോ ബി പരമേശ്വർ ഗ്രണാ കർതേ ഹൈ. പുരുഷൻ പുരുഷനുമായിട്ട് വിവാഹം ചെയ്യുന്നു. ആജ് ജോ പുരുഷ് ലോക് ഹൈ വോ പുരുഷ് കേ സാത്ത് ശാദി കർ റഹേ ഹൈ. സ്ത്രീ സ്ത്രീയുമായിട്ട് വിവാഹം ചെയ്യുന്നു. ആ സ്ത്രീ സ്ത്രീ കേ സാത്ത് വിവാഹ കർ റഹേ ഹൈ. ഇല്ലെങ്കിൽ പുരുഷനും പുരുഷനുമായി ഗേ എന്ന നിലയിൽ അവർ സംവാദനം നടത്തുന്നു. ഓർ കൈ ലോക് ജോ ഹൈ പുരുഷ് ഓർ പുരുഷ് ഏക് സാത്ത് ജീ റഹേ ഹൈ. അതേ സ്ത്രീ ലെബിസ് എന്ന് പറയുന്ന സ്ത്രീ സ്ത്രീയുമായിട്ട് വിവാഹ ബന്ധത്തിലേക്ക് ഏർപ്പെടുന്ന ഒരു പാപത്തിലേക്ക് കാണുവാൻ സാധിക്കുന്നു. സ്ത്രീ സ്ത്രീ കേ സാത്ത് വിവാഹ സംബന്ധം രഹകർ ജീ റഹേ ഹൈ. ഇത് അതിശയോക്തി എന്ന് പറയുന്നത് ഇസ്മേ ജോ ഹൈ ജോ അദ്ഭുത ചകിത് വാലി ബാത്ത് യേ ഹൈ. ഇത് വിദേശ പാശ്ചാത്യ രാജ്യങ്ങളിൽ പല സഭകളും ഇന്ന് ഇത് അംഗീകരിച്ചു തുടങ്ങി എന്നുള്ളതാണ് ദുഃഖകരം. ഇസ്മേ ജോ ബാത്ത് യേ ഹൈ ജോ വിദേശ് മേ ജോ വിദേശ് മേ കലീസിയായേ ഇസ്കോ അംഗീകാർ കർനേ ലഗേ ഹൈ. അതേ, ലോകത്തിലെ ഏറ്റവും വലിയ സഭയെന്ന് അഭിമാനം കൊള്ളുന്ന കാത്തലിക് ചർച്ചിന്റെ പോപ്പ് കഴിഞ്ഞ ദിവസങ്ങൾ പ്രസ്താവന ഇറക്കി. കുച്ച് ദിനോ പെഹലേ ഹി ജോ ദുനിയാ കാ സബ്സേ ബഡാ കലീസിയ മാന്നേ വാലേ കാത്തലിക് ചർച്ച് ഇസ്കെ ബാരേ മേ ബോൾ റഹേ ഥേ. നിങ്ങൾ അവരുടെ വിവാഹം നടത്തി കൊടുക്കണ്ട, ആപ് ഉൻകി ഷാദി മത് കരാവോ, പക്ഷേ നിങ്ങൾക്ക് അവരെ അനുഗ്രഹിക്കാം. മകർ ആപ് ഉൻകോ ആശീസ് ദേ സക്തേ ഹോ. അവൾക്ക് സ്നേഹവും കരുണയും അവർ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അഗർ വോ പ്രേം ഓർ കരുണ ആഗ്രഹ കർത്തേ ഹൈ തോ, സമഗ്രമായ അതേ സദാചാര ബോധത്തിൽ അവരെ തള്ളിയിടാതെ അവരെ അനുഗ്രഹിക്കാമെന്ന് അവരോട് പറയുവാനിടയായി. ഓർ ഉൻകോ യേ ബോലാ കി ഉൻകോ അനുഗ്രഹ കർ സക്തേ ഹോ ആശീസ് ദേ സക്തേ ഹോ. നോക്ക, ഇന്ന് അതുപോലെ പല സഭകളും ഈ പാപത്തിനെ കൂട്ടു നിൽക്കുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആജ് ഭീ കൈ കലീസിയായ ഇസ്കെ സാത്ത് ദേതേ ഹൈ യേ ഹം ദേഖ് പാ രഹേ ഹൈ. നിങ്ങൾ ഓർക്കണം, നമ്മൾ നിൽക്കുന്നത് ഫിനിഷിംഗ് പോയിന്റിലാണ്. ഹം ഐസേ ഏക് അന്തിം സമയ മേ ആകർ ഖഡേ ഹൈ. സഭ സഭയുടെ ഏറ്റവും അടുത്ത അതേ കർത്താവിന്റെ വരവിന്റെ ഏറ്റവും അടുത്ത നിമിഷങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്. പ്രഭു കി ജോ അഗ്വായി ഹൈ വോ ജൽദി ഹി ഹോനേ വാലാ ഹൈ. സഭ അന്ത്യകാല ശക്തി പ്രാപിക്കേണ്ട സമയത്തിലേക്ക് വന്നിരിക്കുകയാണ്. അന്തിം സമയ കാ ജോ ശക്തി ഹൈ വോ പാനേ കാ സമയ ഹോ ഗയാ ഹൈ. പാപത്തിന്റെ ഭയങ്കരത്വം സഭകളിൽ പൊടികുത്തി വാഴുകയാണ്. ജോ പാപ് ഹൈ വോ ബഹുത് ബഹുതായിക രൂപ സേ ആസ് കലീസിയ മേ ഹൈ. പൈശാചിക ശക്തികൾ സഭയ്ക്കകത്ത് ഇങ്ങനെ നീന്തി പുളയുകയാണ്. ആ ജോ ദുഷ്ടാത്മായേ ഹൈ വോ കലീസിയ കേ അന്ദർ കാഫി രൂപ സേ ഹൈ. പൈശാചികന്റെ ഒളി താവളമായി സഭകൾ മാറിയിരിക്കുകയാണ്. ദുഷ്ടാത്മാഹേ കലീസിയ കേന്ദ്ര രഹ രഹേ ഹൈ. ആത്മിക ആരാധനകൾ നഷ്ടപ്പെട്ട നിലവാരം. ആത്മിക രീതി സേ ജോ ആരാധന ഹൈ വോ നഷ്ട ഹോ ചുകേ ഹൈ. സമയബന്ധിതമായ ആരാധനകൾ വന്നിരിക്കുന്നു. സമയബന്ധിതമായ ജോ സമയ കേ അന്ദർ അന്ദർ ഹോനേ വാലേ ആരാധന ആജ് ഹോനേ ലഗേ ഹൈ. ദൈവകൃപ ഇല്ലാത്ത ആത്മിക ശുശ്രൂഷകന്മാർ ശുശ്രൂഷ നിവർത്തിക്കുന്നു. ഐസേ സേവക് ലോക് സേവകായി കർത്തേ ഹൈ ജിൻകേ അന്ദർ പർമേ ആത്മാ കി അഗ്വായി നഹീ ഹൈ. കെട്ടുകഥകളും കിഴവി കഥകളും പ്രസംഗ വിഷയമായി മാറുന്നു. വോ ഐസേ പുരാനേ പുരാനേ ജോ ബാതേ ഹൈ ചുട്കുലേ സുനാകർ വോ സേവകായി കർത്തേ ഹൈ. പരിശുദ്ധാത്മാവിന്റെ യാതൊരു വിധമാകുന്ന ഇടപെടലും ഇന്ന് ലോകത്ത് കാണുന്നില്ല. പവിത്രാത്മാ കാ കോയി മൺറാന ഉസ് ഉൻ സേവകായി മേ ഹോയി നഹീ രഹാ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പുസ്തകം വായിച്ചപ്പോൾ പിച്ചലേ ദിൻ മേ പുസ്തക് പഠ് റഹാ ഥാ ഒരു ഈ ന്യൂ ജനറേഷൻ ആ ഒരു പ്രീച്ചർ അതേ എഴുതിയിരിക്കുന്ന ഒരു വാചകങ്ങൾ ശ്രദ്ധിച്ചു. ഇസ് നയ കാൽ കാ ഏക് ജോ സേവക് ഹൈ ഉസ്നേ ഐസാ ലിഖാ ഹൈ പരിശുദ്ധാത്മാവ് എന്റെ മേൽ വന്നു. പവിത്രാത്മാ മേരെ അന്ദർ ആയാ എന്നോട് പ്രസംഗിക്കുവാൻ പോകുവാനായിട്ട് നിർബന്ധിച്ചു. ഉന്നോനേ മേർകോ പ്രചാർ കർനേ കേ ലിയേ അഗ്വായി ദിയ. ഞാൻ പ്രസംഗിക്കുവാൻ പോകുന്നതിനു മുമ്പ് ഞാൻ രണ്ട് പെഗ് ഉപയോഗിക്കുവാനിടയായി. ഉന്നോനേ ദോ ദോ ഗ്ലാസ് ശരാബ് പിയേ ഉസ്സേ പെഹലേ. മൂന്നാമത്തെ പെഗ് ഒഴിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, മതി, ഇനി പോയി പ്രസംഗിക്കുവാൻ. വോ കേത്തേ ഹൈ കി ജബ് വോ തീസ്രേ ഗ്ലാസ് പീനേ വാലേ തേ ശരാബ്
നമ്മൾ ഭയപ്പെടേണ്ട കാലത്തിലേക്ക് വന്നിരിക്കുകയാണ്. മദ്യപാനികൾ സഭയ്ക്കകത്ത് നിറയുകയാണ്. വ്യഭിചാരികൾ സഭയ്ക്കകത്ത് നിറയുകയാണ്. സ്വവർഗരതികൾ സഭയ്ക്കകത്ത് നിറയുകയാണ്. പാപത്തിന്റെ ഭയങ്കരത്വം സഭയ്ക്കകത്ത് വാഴുകയാണ്. ഭയാനക രീതി സഭയ്ക്ക് അന്തർ ഹൈ. സഭ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. കലീസിയ ആജ് വഞ്ചിത് ഹോ ചുക്കി ഹൈ. ഇന്ന് രാത്രി എത്ര പേർ മടങ്ങി വരുവാൻ തയ്യാറാണ്? കിത്നേ ലോഗ് ആജ് മൻ ഫേർനേ കോ തയ്യാർ ഹൈ. നിങ്ങൾ തിരിച്ചറിയണം സഭ വഞ്ചിക്കപ്പെട്ടു പോയെന്ന്. ആജ് ഹമേ എഹ്സാസ് ഹോനാ ചാഹിയേ കി കലീസിയ ആജ് വഞ്ചിത് ഹോ ചുക്കി ഹൈ. പിശാച് ബലമായിട്ടല്ല സഭയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചത്. കബി ബി അപ്നി ശക്തി കെ സാത്ത് ശൈത്താൻ കലീസിയ കേ അന്ദർ നഹീ ആയാ. ബലമായിട്ടല്ല അകത്തേക്ക് വന്നത്. കബി ഉസ്നേ അപ്നി ബൽ ഇസ്തമാൽ കർക്കേ നഹീ ആയാ. അവൻ തന്ത്രപൂർവമാണ് അകത്തേക്ക് കയറിയത്. ഉസ്നേ അപ്നി ചതുരായി കോ ഇസ്തമാൽ കർക്കേ വോ അന്ദർ ആയാ. പ്രൈസ് ലോർഡ്. ഞാൻ ഒരു സംഭവകഥ നിങ്ങളുമായി ഞാൻ പങ്കുവെക്കാം. മൈ ഐസേ ഘട്ന ബതാനാ ചാത്താ ഹൂ. 1184 ബിസി 1184 1184 മേ ഏതാണ്ട് ട്രോയി എന്ന പട്ടണക്കാരും ഗ്രീസുകാരും തമ്മിൽ പൊരിഞ്ഞ യുദ്ധം നടക്കുകയാണ്. ദോ ഐസേ ദേശ് തേ ജോ ഗ്രീസ് ഓർ ട്രോയ് നാം കേ. 1194 മുതൽ 1184 വരെ നീണ്ട 10 വർഷത്തെ യുദ്ധം നടക്കുകയാണ്. 1184 ട്രോയി പട്ടണം കോട്ടവാതിലുകൾ കൊണ്ട് ശക്തമായി കെട്ടി ഉറപ്പിച്ച ഒരു പട്ടണമാണ്. ജോ ട്രോയി നാം കാ ജോ ശഹർ ഹൈ ഉസ്കേ ചാരോ തരഫ് ബഡേ ബഡേ ദിവാർ ബനേ ഹുവേ ഹൈ. ഗ്രീസ് പട്ടാളക്കാര് നീണ്ട 10 വർഷം അവരോട് പോരാടിയിട്ടും ആ പട്ടണത്തിനകത്തേക്ക് പ്രവേശിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ജോ ഗ്രീസ് നാം കാ ജോ ജഗേ ഹൈ വോ രാജേ 10 സാൽ തക് വോ യുദ്ധ് കർതേ രഹേ മഗർ ഉസ് ദിവാർ കേ അന്ദർ യാനി വോ ട്രോയ് നഗർ കേ അന്ദർ വോ പ്രവേശ് ഹി നീ കർ പാ. അകത്തേക്ക് പ്രവേശിക്കുവാൻ കഴിയാത്ത ഗ്രീക്കുകാർ ജോ ട്രോയ്ക്കെ അന്തർ നാ ഘുസ് പാനേ വാലേ ഗ്രീക്ക് ലോഗോനെ ക്യാ കരാ. അവർ തോൽവി സമ്മതിച്ചു എന്ന് പറഞ്ഞു. വോ ഹാർ മാന്നേ വാലേ തേ. ഒരു സമ്മാനം ഈ ട്രോയ്ക്കാർക്ക് കൊടുക്കുവാനിടയായി. വോ ക്യാ കർതേ ഹൈ വോ ഹാർ മാന്നേ കേ ബാദ് വോ ഏക് തോഫ ഭേജ്തേ ഹൈ ട്രോയ് കോ. എന്തായിരുന്നു ആ സമ്മാനം? വോ തോഫ ക്യാ ഥാ? പൊള്ളയായ ഒരു മരക്കുതിരയാണ് സമ്മാനം. വോ ലക്ടി സേ ബനാ ഹുവാ ഏക് ബഹുത് ബഡാ സാ ഏക് ഘോഡാ ഥാ. ലക്ടി കാ ബനാ ഹുവാ ഘോഡാ. സൗന്ദര്യമുള്ള ഒരു കുതിര. വോ ബഹുത് ജ്യാദാ സുന്ദർ ഘോഡാ ഥാ. അപ്പോൾ ഗ്രീ അതെ ട്രോയ്ക്കാർ അകത്തു നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ജോ ട്രോയ് കേ ലോഗ് ജോ അപ്നി ദിവാരോ കേ അന്ദർ തേ വോ വോ ബഹർ കേ ജബ് ദേഖ് രഹേ. ഗ്രീസുകാരെ പുറത്തു കാണുന്നില്ല. കബി വോ കോയി ഗ്രീസ് വാലോ ഗ്രീക് വാലോ കോ നഹീ ദേഖ് പാ രഹേ. സാധാരണ ആ കാലഘട്ടത്തിൽ തോറ്റു എന്ന് സമ്മതിക്കുമ്പോൾ എന്തെങ്കിലും സമ്മാനം കൊടുക്കുന്ന പതിവാണ്. ക്യൂകി ഉസ് സമാനേ മേ ഐസാ ഥാ അഗർ കോയി കിസീ സേ യുദ്ധ് മേ ഹാർ ജാതേ തേ വോ ഏക് തോഫ ഭേജ്തേ തേ ജോ ജീതേ ഹുവേ ഹൈ ലോഗ്. അതുപോലെ മനോഹരമായ ഒരു മരക്കുതിര അവരുടെ വാതിൽക്കൽ ഇരിക്കുന്നത് അവർ കണ്ടു. വോ അപ്നേ ഫാട്ടക് പർ ഐസേ ഏക് ഘോഡേ കോ ദേഖ്തേ ഹൈ യേ ട്രോയ് കേ ലോഗ്. അവർ വിചാരിച്ചു ഗ്രീസുകാർ പരാജയപ്പെട്ടു പോയി. ഉന്നോനെ യേ സോചാ ഗ്രീസ് കേ ലോഗ് ഹാർ മാൻ ഗയേ. അവരെ കോട്ട വാതിൽ തുറന്നു. ഉന്നോനെ ക്യാ കരാ അപ്നേ ഫാട്ടക് കോ ഖോലാ. അതെ ഗ്രീസുകാർ കൊടുത്ത ആ സമ്മാനം അവര് ചുമന്നു കൊണ്ടുവന്ന് വലിച്ചു കൊണ്ടുവന്ന് അവർ കോട്ടയ്ക്കുള്ളിലേക്ക് വെച്ചു. വോ ബഹുത് ബഡാ സാ തോഫ ഥാ ഇസ്ലിയേ വോ ലക്ടി കേ ജോ ഘോഡേ കോ വോ ഖീച്ച് കർ അപ്നേ നഗർ മേ അന്ദർ ലേ ആയി. നീണ്ട 10 വർഷത്തെ യുദ്ധത്തിന്റെ ഒടുവിലത്തെ വിജയം അവർ മദ്യപിച്ച് ആഘോഷിക്കുവാൻ തുടങ്ങി. വോ ക്യാ കർ രഹേ ഥേ വോ ശരാബ് പീകർ 10 സാൽ മേ ഹുവാ വോ യേ യുദ്ധ് വോ ജീത് ഗയേ ഥേ ഇസ്ലിയേ വോ ശരാബ് പീകർ ഉല്ലാസ് മനാ രഹേ ഥേ. ട്രോയി പട്ടണം ഉല്ലാസത്തിന്റെ ലഹരിയിലായി. ജോ പൂരാ ജോ ശഹർ ഥാ വോ ഹർഷുല്ലാസ് മനാ രഹാ ഥാ. എന്നാൽ ഈ പൊള്ളയായ മരക്കുതിരക്കകത്ത് ലേക്കിൻ യേ ജോ ഘോഡാ ഥാ യേ അന്ദർ സേ ഖോഖ്ലാ ഥാ. ഗ്രീസിലെ 4 പട്ടാളക്കാർ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഉസ്കേ അന്ദർ ക്യാ ഥാ കി ഗ്രീസ് കേ 4 സിപായി ലോഗ് ഥേ. എല്ലാവരും മദ്യത്തിന്റെ ലഹരിയിൽ ഇങ്ങനെ തിമിർത്താടുമ്പോൾ സബ് ബിഹോഷ് സേ ശരാബ് പീകർ ട്രോയ് കേ ലോഗ്. ഈ കുതിരക്കകത്തു നിന്ന് പടയാളികൾ ഒളിച്ചിരുന്ന പടയാളികൾ പുറത്തേക്ക് ഇറങ്ങി. തോ ജബ് സബ് ബിഹോഷ് ഹോ ഗയി യേ 4 ജോ സിപായി ഇസ് അന്ദർ ഛുപേ ഹുവേ ഥേ വോ ബഹർ നിക്ലേ. അടച്ചുറപ്പിച്ചിരുന്ന കോട്ടവാതിൽ അവർ തുറന്നു കൊടുത്തു. വോ ഉസ്നേ ക്യാ കരാ ജാകർ ഉസ് ദിവാർ ജോ ദർവാസ ഥാ ജോ ഫാട്ടക് ഥാ ഉസ്കോ ഖോൽ ദിയ. സർവായുധധാരികളായ ഗ്രീസുകാർ അതെ ട്രോയി പട്ടണത്തിലേക്ക് ഇരച്ചു കയറി. ജൽദ് ഹി ജോ ഗ്രീസ് കേ ജോ കാഫി ജ്യാദാ ജോ സൈനിക് ഥേ
ശത്രു കയറിയത് അത് യുദ്ധ പ്രഖ്യാപനത്തിലൂടെ ആയിരുന്നില്ല. അവൻ തന്ത്രപൂർവം സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ടാണ് അവൻ സഭയ്ക്കകത്തേക്ക് കയറിയത്. സഭയ്ക്ക് ആവശ്യമില്ലാത്ത പലതും അത് സഭയിലേക്ക് കൊണ്ടുവന്നു. ഏതാണ്ട് 325 വർഷത്തോളം, ഏതാണ്ട് 300 വർഷത്തോളം, അതായത് 300 സഭ പരിശുദ്ധമായിരുന്നു. ലഗ്ഭഗ് 300 സാൽ തക് കലീസിയ ജോ ഹേ കാഫി ശുദ്ധ് ഹി താ. അപ്പോസ്തലന്മാരുടെ കാലത്ത് സഭ വിശുദ്ധിയിലായിരുന്നു. ജോ പ്രേരിത കേ പ്രേരിത ലോഗോ കേ സമയ കലീസിയ കാഫി ശുദ്ധ് ഹി രഹാ. എന്നാൽ അപ്പോസ്തലന്മാരുടെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ സഭ അതേ പാപത്തിലേക്ക് വീഴുവാൻ തുടങ്ങി. ലേക്കിൻ പ്രേരിത ലോഗോ കേ ബാദ് ഉൻകേ ആയു കേ ബാദ് കലീസിയ മേ ഐസി ഗന്ദഗി അന്ദർ ആനേ ലഗി ഹേ. ഇന്ന് രാത്രി നമ്മൾ തിരിച്ചറിയണം. ആജ് ഹമേ യേ എഹ്സാസ് ഹോനാ സറൂരി ഹേ. സഭയ്ക്ക് വേണ്ടാത്ത ചില സമ്മാനങ്ങൾ അകത്തേക്ക് നമ്മൾ സ്വീകരിച്ചത് കൊണ്ടോ, കലീസിയ കോ ജോ സറൂരി നഹീ ഹേ ഐസേ തോഫേ കോ ഹംനേ സ്വീകാർ കരാ. പല സമ്മാനങ്ങളും നാം സ്വീകരിച്ചത് കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടത് ദൈവകൃപയുടെ ശക്തിയാണെന്ന് ഓർക്കണം. ഹംനേ ഐസേ തോഫേ കോ ഹംനേ സ്വീകാർ കിയാ ഇസ്ലിയേ ഹമാരേ അന്ദർ സേ ശക്തി ചലി ഗയി. ഇന്ന് ലോകത്തിലുള്ളത് വേണ്ടാത്ത പലതും ദൈവസഭയ്ക്ക് അകത്ത് ചേക്കേറിയിരിക്കുകയാണ്. ജോ കലീസിയ കോ നഹീ സറൂരി ഹേ ഓർ വോ സാൻസാരിക ഹേ വോ സബ് കലീസിയ. തിരിച്ചറിയുന്ന നമ്മൾ ഇന്ന് രാത്രി അതിനോട് പ്രതിരോധിക്കുവാൻ തയ്യാറാകണം. ജോ പഹചാനതേ ഹേ ഐസി ബാതോ കോ ഉസ്കേ വിരുദ്ധ മേ ഖഡാ ഹോനാ സറൂരി. ലോകത്തിലുള്ളത് എനിക്ക് വേണ്ട എന്നൊരു തീരുമാനം എടുക്കുവാൻ നമ്മൾ തയ്യാറാകണം. ആജ് യേ ഫൈസലാ ലേ കി സൻസാർ മേ ജോ കുച്ച് ബി ഹേ വോ മുജേ നഹീ ചാഹിയേ. പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കുവാൻ ദൈവസഭ ഇടം കൊടുക്കണം. ഹമേ യേ മൗകാ ദേനാ ചാഹിയേ പവിത്ര ആത്മാ കോ ഹമാരേ അന്ദർ കാം കർനേ കേ. ശത്രുവിന്റെ സമ്മാനം എനിക്ക് വേണ്ടെന്ന് തീരുമാനിക്കണം. മുജേ ശൈത്താൻ കാ കോയി ബി തോഫാ നഹീ ചാഹിയേ. ലോകവുമായിട്ട് യാതൊരു കോംപ്രമൈസ് ഇല്ല എന്നൊരു ബന്ധം ഒരു തീരുമാനം ഇന്ന് രാത്രി എടുക്കണം. ഞാൻ സംസാര കേ സാത് കോയി സംജോതാ കർനെ കേ ലിയേ തയ്യാർ ഹി നഹീ ഹൂ. പാപത്തോട് ഞാൻ വിടചൊല്ലുകയാണെന്ന് പറയണം. മൈ പാപ് സേ ദൂർ ഹി റഹൂംഗാ യേ ഫൈസലാ ലേനാ സറൂരി. ദൈവവുമായിട്ട് ഹൃദയംഗമായ ഒരു പ്രാഗൽഭ്യത്തിലേക്ക് ഇന്ന് രാത്രി സഭ കടന്നു വരണം. ആജ് ഹമേ ബഹുത് അച്ഛേ രീതി സേ പരമേശ്വർ കേ സാമനേ അപ്നേ ഹൃദയ സച്ചായി കേ സാത് ആനാ സറൂരി. ഹൃദയംഗമായ ഒരു മടങ്ങി വരവ് സഭയ്ക്ക് ആവശ്യമാണ്. ഹൃദയ രൂപി ഏക് മൻ ഫേർനാ സറൂരി ഹേ. യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് അറിയപ്പെടുന്ന സഭ, യേശുവിന്റെ നാമം പറയുമ്പോൾ ഒരു കാലത്ത് ഭൂതങ്ങൾ അലറിയിരുന്നെങ്കിൽ, അഗർ യേശുവിന്റെ നാം ബോൽനേ പർ അഗർ ദുഷ്ടാത്മാ ദൂർ ഭാഗ്തേ തേ ഏക് സമയ പേ. യേശുവിന്റെ നാമം പറഞ്ഞപ്പോൾ ഒരു കാലത്ത് രോഗികൾ സൗഖ്യം പ്രാപിച്ചെങ്കിൽ, യേശു മസീഹിന്റെ നാം ബോൽനേ പർ അഗർ രോഗി ചങ്കേ ഹുവേ തേ ഏക് സമയ പേ. യേശുവിന്റെ നാമം പറഞ്ഞപ്പോൾ മുടന്തൻ കുതിച്ച് ചാടി എഴുന്നേറ്റെങ്കിൽ, യേശു മസീഹിന്റെ നാം ബോൽനേ പർ ലംഗഡേ ചൽകർ ഉച്ചൽനേ കൂദ്നേ ലഗേ തേ. ഇന്ന് രാത്രി ആ നാമത്തിന് മാറ്റം വന്നില്ല. ഉസ് നാം കാ കോയി ബദലാവ് അവന്റെ നാമത്തിന്റെ ശക്തിക്ക് മാറ്റം വന്നില്ല. ഉൻകെ നാം കെ ശക്തി കോ കോയി ബദലാവ് അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അവൻ മാറാത്തവൻ. വോ കൽ ബി ആജ് ബി ഓർ ആനേ വാലേ ദിൻ മേ ബി വോ ഐസേ ഹി രഹേംഗേ. അവന്റെ ശക്തിക്ക് ഒരു തുള്ളി പോലും മാറ്റം വന്നിട്ടില്ല. ഉൻകെ ശക്തി കോ ബിൽകുൽ ബി കോയി ബദലാവ് നഹീ ആയാ ഹേ. ഇന്ന് രാത്രി ആ ശക്തി നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി വരണം. വോ ശക്തി ഹമാരേ ബീച്ച് മേ ആയാ ആജ്. നമ്മുടെ ശരീരത്തിലൂടെ ശക്തി ഇന്ന് രാത്രി പുറപ്പെടണം. ഹമാരേ ശക്തി ഹമാരേ ശരീർ കേ അന്ദർ ചില അസാധാരണമായ പ്രവൃത്തികൾ നമ്മിൽ നടക്കണം. ജോ അസാധാരണ കാം ഹമാരേ ബീച്ച് മേ ഹോ. ചില അത്ഭുതങ്ങൾ നമ്മിൽ നടക്കണം. കുച്ച് ചമത്കാർ ബാതേ ഹമാരേ ബീച്ച് മേ ഹോനി. നമ്മുടെ അമ്മമാർ പ്രവചിക്കണം. ഹമാരേ ജോ മാതായേ ഹേ വോ നമ്മുടെ പിതാക്കന്മാർ സ്വപ്നങ്ങൾ കാണണം. ഹമാരേ ജോ ബാലക് ലോഗ് ഹേ വോ നമ്മുടെ കുട്ടികൾ അതേ വരുവാനുള്ള സംഭവങ്ങളെ വിളിച്ചു പറയണം. ഹമാരേ ജോ ബച്ചേ ഹേ വോ ആനേ വാലി ബാതോ കോ ബോൽ പാ. അതേ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ സഭകളിൽ നിത്യമായിരിക്കണം. കാഫി ചമത്കാർ ഹമാരി കലീസിയ മാനസാന്തരം സഭയ്ക്കകത്ത് നടക്കണം. മൻ ഫേർന ജറൂരി ഹേ കലീസിയ മാനസാന്തരത്തിന്റെ പ്രവൃത്തി സഭയ്ക്കുള്ളിൽ വെളിപ്പെടണം. മൻ ഫേർനേ കാ ജോ കാം ഹേ വോ കലീസിയ മേ ഹോനാ ജറൂരി. ഇന്ന് രാത്രി എത്ര പേർ തയ്യാറാണ്? കിത്നെ ലോഗ് ആജ് തയ്യാർ? പാപത്തോട് വിട പറയുവാൻ സമ്മതിക്കുന്നു. പാപ പാപ സേ ദൂർ ഹോനേ കേ ലിയേ തയ്യാർ ഹോ. പാപം വേണ്ട. പാപ നഹീ ചാഹിയേ. യേശു മതി എന്ന് എത്ര പേർ തീരുമാനിക്കുന്നു? യീശു ഹി കാഫി ഹേ. ഇനി സഭ ലോകത്തിലല്ല പ്രിയരേ. ആജ് കലീസിയ സഭ സംസാര മേ നഹീ ഹേ. നമുക്ക് ചെയ്യുവാൻ അതേ സമ്മതമല്ലെങ്കിൽ, അഗർ ഹം കർനേ കേ ലിയേ തയ്യാർ നഹീ ഹോ, വേറെ ചെയ്യുവാൻ ദൈവം ആളെ കണ്ടെത്തും. പരമേശ്വർ ഐസേ ലോഗോ കോ ഢൂണ്ട് നികാലേംഗേ ജോ ഉൻകേ ലിയേ കാം കർനേ കേ തയ്യാർ ഹോ. നമ്മൾ നോക്കി നിൽക്കേ, ഹം ജബ് ദേഖ്തേ ഹുവേ ഹി, മറ്റുള്ളവർ ചെയ്യുന്ന നമ്മൾ കാണേണ്ടി വരും. ഐസേ ക ദേഖ്നാ പഡേഗാ ജോ കോയി ഓർ കർ രഹേ ഹേ. നമ്മൾ തിരിച്ചറിയണം, നമ്മൾ അവനെ നാമത്താൽ വിളിക്കപ്പെട്ട ജനമാണെന്ന് ഓർക്കണം.
ഹമേ എഹ്സാസ് ഹോനാ ചാഹിയേ ഹം യീശു മസീഹ് കേ നാം മേ ബുലായേ ഗയേ ലോഗ് ഹൈ ദൈവം അടുത്തിരിക്കുന്ന ഇത്ര ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ എന്ന് അഭിമാനിക്കുന്നവർ പരമേശ്വർ ഹമാരേ സാത്ത് ഹോനേ വാലേ ജാതി ഓർ കോൺ സാ ഹൈ യേ ഇസ് പർ ഹമേ അഭിമാൻ ഹോനാ ചാഹിയേ അവന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഉൻകേ നാം മേ ചമത്കാർ ഹോനേ ഹോതാ ഹൈ യേ കിത്നേ ലോഗ് വിശ്വാസ് കർതേ ഹൈ ഇന്ന് രാത്രി നമ്മുടെ നടുവിലേക്ക് ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുകയാണ് ഹമാരേ ബീച്ച് മേ ഉൻകി ശക്തി ആ റഹീ ഹൈ ഹല്ലേലൂയ ഹല്ലേലൂയ എത്ര പേർ വിശ്വസിക്കുന്നുണ്ടോ അല്പനിമിഷം ആ കരങ്ങളെ ഉയർത്തി ആ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ ദൈവശക്തി നിന്നു പോകാത്തൊരു ദൈവശക്തി നമ്മുടെ നടുവിലേക്ക് അവൻ അയക്കുകയാണ് ഹമാരേ ബീച്ച് മേ വോ ശക്തി ഭേജ് റഹേ ഹൈ ശക്തിയോടെ എല്ലാവരും അല്പനിമിഷം മഹത്വപ്പെടുത്തിയാട്ടെ ശക്തിക്ക് സാധിക്ക സബ് ലോഗ് ശക്തിയോടെ ശക്തിക്ക് സാധ ആധരങ്ങൾ തുറന്നുകൊണ്ട് ഹമാരേ ഓട്ടോ കോ നമ്മുടെ സുവിശേഷ യോഗത്തിന്റെ പ്രഥമ രാത്രിയാണ് ഹമാരേ ജോ സുസമാർ ചാർ ദിൻ കാ ജോ ഹൈ പഹലാ രാത്രി ഈ രാത്രി ഇവിടെ ആരംഭിക്കുന്ന ദൈവ കൃപ ആജ് ശുരൂ ഹോനേ വാല പ്രഭു കി കൃപ ഈ ഈ ശുശ്രൂഷയുടെ ഒടുവിലത്തെ ദിവസം വരെ കത്തിക്കൊണ്ട് നിൽക്കണം ഈ സേവകായ കി ജോ ലാസ്റ്റ് വാല ജോ ദിൻ ഹൈ തബ് തക് ചൽനാ ചാഹിയേ അവസാന നിമിഷം വരെ അത് ശക്തിയായി നിൽക്കണം അന്തിം സമയ തക് വോ ചൽനാ ചാഹിയേ ഐസേ ഹി എല്ലാവരും ആത്മാവിന്റെ നിർവൃതിയിൽ ആകണം സബ് ലോഗ് ആത്മാ മേ ഭർ ജായേ പ്രൈസ് അല്ലാ ഹല്ലേലൂയ ഒന്ന് സഭ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ് ആജ് കലീസിയ വഞ്ചിത് ഹോ ഗയി ഹൈ രണ്ടാമത് ദൂസ്ര ഉണർവിലേക്ക് സഭ മടങ്ങി വരണമെങ്കിൽ പ്രാർത്ഥന എന്ന അനുഭവത്തിലേക്ക് സഭ കടന്നു വരണം അഗർ വാപ്പസ് പുനർജീവൻ കി ഓർ ആനാ ഹൈ തോ കലീസിയക്കോ പ്രാർത്ഥന മേ വാപ്പസ് ആനാ പഡേഗ പ്രൈസ് ലോർഡ് ഉണർവിന്റെ പ്രാർത്ഥന എല്ലാവർക്കും പറ്റുന്ന ഒന്നല്ല ജോ പുനർജീവൻ കെ ലിയേ ജോ പ്രാർത്ഥന ഹൈ വോ ഹർ കോയി നഹീ കർ സക്താ അതിനു വേണ്ടി ദൈവം നിയോഗിക്കപ്പെട്ട ചില ആളുകളുണ്ട് ഉസ്കേ ലിയേ പരമേശ്വർ നിയുക്ത കർനെ വാലേ ലോഗ് ഹോതേ ഹൈ എല്ലാ ശുശ്രൂഷകന്മാരും അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരല്ല സബി സേവക് ലോഗ് അദ്ഭുത കാം ചമത്കാർ കർനെ കെ ലിയേ ബുലായേ നഹീ ഗയേ ഹൈ എന്നാൽ അവൻ ചിലരെ അതിനു വേണ്ടി നിയോഗിക്കുവാനിടയായിട്ടുണ്ട് ലേക്കിൻ ഉസ് കാം കേ ലിയേ കുച്ച് ലോഗോ കോ വോ അലഗ് കർത്തേ ഹൈ നിയുക്ത കർത്തേ ഹൈ യേശു പ്രാർത്ഥിക്കുവാനായിട്ട് ഗദസമനയിലേക്ക് പോകുമ്പോൾ ജബ് യീശു ഗദസമന കി ഓർ പ്രാർത്ഥന കർനേ കേ ലിയേ ഗയേ തന്റെ കൂട്ടത്തെ മൂന്ന് പേരെ കൂടെ കൊണ്ടുപോയി ഉൻകെ സാത്ത് തീൻ ലോഗ് ഓർ ഗയേ ഥേ പത്രോസ് യാക്കോബ് യോഹന്നാ ഉൻകെ സാത്ത് പത്രസ് യോഹന്നാ ഓർ യാക്കോബ് ഗയേ ഥേ എന്നാൽ യേശു ദൂരെ മാറി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ജബ് വോ ദൂർ ഹോകർ പ്രാർത്ഥന കർ റഹേ ഥേ ഇവിടെ മൂന്ന് പേരും സുഖമായി ഉറങ്ങുകയാണ് യഹാ യേ തീനോ ലോഗ് ആരാം സേ സോ റഹേ ഥേ എന്നാൽ മൂന്ന് പേരും ഉറങ്ങുമ്പോൾ ജബ് യേ തീനോ ലോഗ് സോ റഹേ ഥേ യേശു പത്രോസിനോടാണ് പറഞ്ഞത് ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ തബ് യീശുനേ പത്രോസ് കോ ബോലാ ഉഠ ജാ ഓർ പ്രാർത്ഥന കർ യേശു മൂന്ന് പേരുമോട് പറഞ്ഞില്ല പത്രോസിനോട് മാത്രമാണ് പറഞ്ഞത് ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ ഉന്നോനേ സിർഫ് ഏകി വ്യക്തി കോ ബോലാ പത്രോസ് കോ ഹീ ബോലാ ജാഗ് ജാ ഓർ പ്രാർത്ഥന കർ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവൻ ചിലരെ തിരഞ്ഞെടുക്കാറുണ്ട് വോ അപ്നി സേവകായി കേ ലിയേ ലോഗോ കോ അലഗ് കർത്തേ ഹൈ പക്ഷേ ഉണർവിനു വേണ്ടി ആ തിരഞ്ഞെടുക്കുന്ന എല്ലാവരെയും അവൻ ഉപയോഗിക്കാറില്ല ലേക്കിൻ പുനർജീവൻ കെ ലിയേ ജോ വോ നിയുക്ത കർത്തേ ഹൈ വോ ഹർ കിസി കോ നഹീ ഇസ്തേമാൽ അങ്ങനെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അവൻ നിയോഗം കൊടുക്കും ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ ജോ ഉസ്കേ ലിയേ ഇച്ഛാ രക്തേ ഹൈ ഉൻകോ വോ പുനർജീവൻ കെ ലിയേ നിയുക്ത കർത്തേ ഹൈ ഓർ വോ സേവകായി ദേതേ ഇന്ന് രാത്രി ഉണർവിന് വേണ്ടി ആരെങ്കിലും ആഗ്രഹത്തോടു കൂടെ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിനക്ക് ആ നിയോഗം ഉണ്ട് എന്ന് ദൈവാത്മാവ് പറയുകയാണ് ആജ് കോയി ഭീ പുനർജീവൻ കെ ലിയേ പ്രാർത്ഥന കർത്താ ഹൈ ഉസ്കേ ലിയേ പരമേശ്വർ ആപ്കോ സഹായത കരേംഗേ സഭയ്ക്കകത്തുള്ള ശൂന്യതകൾ കണ്ടിട്ട് കരയുവാൻ നിന്റെ ഹൃദയം വെമ്പൽ കൊള്ളുന്നെങ്കിൽ ഇന്ന് രാത്രി ഉണർവിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണോ അഗർ കലീസിയ കേന്ദ്ര ജോ ശൂന്യ അവസ്ഥ ഹൈ ഉസ്കോ ദേഖ്കർ അഗർ ആപ് അപ്നേ ആപ്കോ ഇച്ഛാ രക്തേ ഹൈ കി ഹം പരമേശ്വർ കേ ലിയേ കരേംഗേ തോ പരമേശ്വർ ആപ്കോ നിയുക്ത കരേംഗേ ഞാൻ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു ഇതിനകത്ത് ചിലരെ കർത്താവ് ഉണർവിന് വേണ്ടി മാറ്റുകയാണോ ആജ് മേ വിശ്വാസ് കർത്താ ഹൂ പുനർജീവൻ കേ ലിയേ പരമേശ്വർ ആപ് മേ സേ കുച്ച് ലോഗോ കോ അലഗ് കരേംഗേ ചിലരെ ഉണർവിന് വേണ്ടി കർത്താവ് തിരഞ്ഞെടുക്കുകയാണോ അഗർ വോ കിസി ലോഗോ കോ വോ നിയുക്ത കരേംഗേ പുനർജീവൻ കേ ലിയേ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്ന ചിലരെ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം അതെ ഉപയോഗിക്കുകയാണോ അഗർ കുച്ച് ലോഗ് തയ്യാർ ഹോതേ ഹൈ പ്രാർത്ഥന കർനേ കേ ലിയേ വോ ഉൻകോ നിയുക്ത കരേംഗേ അതെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ നിലയിലല്ല സിർഫ് സാധാരണ രീതി പ്രാർത്ഥന കർണ നഹീ ദൈവ നിയോഗത്താൽ പ്രാർത്ഥിക്കുന്നവരായി മാറണം
പ്രഭുക്ക് ആത്മാ ഓർ അഗ്വായിക്ക് ദ്വാരാ പ്രാർത്ഥന കർണ. ഇന്ന് രാത്രി നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ടോ? ആജ് ഹമേ ജോ എഹ്സാസ് കർനെ വാലാ ജോ സച്ചായി, ഉണർവിനു വേണ്ടി ആരൊക്കെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവരുടെ പ്രാർത്ഥനയുടെ ഫലം അവർ കണ്ടിട്ടുണ്ടോ? ജിത്നെ ഭീ ലോഗ് പുനർജീവൻ കേ ലിയേ അപ്നെ ദിൽ സേ പ്രാർത്ഥന കർത്തേ ഹേ ഉൻഹോനെ ഉസ്കാ ജോ ഫൽ ഭീ ദേഖാ. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തമായ ഒരു ഉണർവ് നടന്നത് ഇന്നേക്ക് 100 വർഷങ്ങൾക്ക് മുൻപാണ്. ഐസേ പുനർജീവൻ ജോ ദുനിയാനെ ദേഖാ ഹോ വോ ലഗ്ഭഗ് 100 സാൽ പെഹ്ലേ ഹുവാ ഥാ. 1906 അമേരിക്കയിലുള്ള അസൂസ് എന്ന് പറയുന്ന പട്ടണത്തിലാണ് ഒരു വലിയ ഉണർവ് അതെ പുറപ്പെടുവാനിടയായി തീർന്നത്. 1906 മേ അമേരിക്ക മേ അസൂസ് നാം കേ ജഗേ മേ ഐസാ ഏക് പുനർജീവൻ സാ ഹുവാ ഥാ. ആ ഉണർവിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഉസ്കേ പീച്ചേ ഹുവാ ഹുവാ ബാത് യേ ഹേ രണ്ട് ചെറുപ്പക്കാരികളായ രണ്ട് സഹോദരിമാരുടെ പ്രാർത്ഥനയാണ് അതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം. ജോ ദോ ബാലികായേ തേ വോ പ്രാർത്ഥന കർ രഹേ തേ. ജെന്നിമോർ എന്ന് പറയുന്ന ഒരു സഹോദരിയും തന്റെ കൂട്ടു സഹോദരിയും കൂടെ ചേർന്ന് ഒരു വീട്ടിനകത്ത് അവർ ഉണർവിന് വേണ്ടി പ്രാർത്ഥന ആരംഭിച്ചു. ജെന്നിഫർ നാം കി ഏക് ലഡ്കി ഉസ്കേ ദോസ്ത് വോ ദോനോ മിൽകർ സഹേലി മിൽകർ ബാത്ത്കർ പ്രാർത്ഥന കർനെ ലഗേ ഏക് ഛോട്ടേ സേ ഘർ കേ അന്ദർ പുനർജീവൻ കേ ലിയേ. അവർക്ക് ഒരുപാട് വാക്കുകളൊന്നും പ്രാർത്ഥിക്കുവാൻ ഉണ്ടായിരുന്നില്ല. ഉൻകോ കൈ സാരേ ബാത്തേ നഹീ തേ പ്രാർത്ഥന കർനെ കേ. അവരൊറ്റ വാക്ക് മാത്രമേ പറഞ്ഞുള്ളൂ, കർത്താവേ ഞങ്ങളുടെ നടുവിൽ ഉണർവയക്കണമേ. ഉൻഹോനെ ബസ് യേ ബോലാ കി മേ ഹമാരേ ബീച്ച് മേ പുനർജീവൻ കോ ഭേജ്ന. അങ്ങനെ അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജബ് വോ ഐസേ പ്രാർത്ഥന കർ രഹേ തേ വില്യം ജെ സ്മോർ എന്ന് പറയും, സ്മെയർ എന്ന് പറയുന്ന ഒരു ദൈവ മനുഷ്യനെ ദൈവം എഴുന്നേൽപ്പിക്കുവാനിടയായി. സെയ്മർ, വില്യം ജെ സെയ്മർ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഉൻകെ ബീച്ച് മേ ഐസേ ഏക് വ്യക്തികോ ഉഠായ ജിൻകാ നാം താ വില്യം ജെ സെയ്മർ ജോ പരമേശ്വർ കേ ദാസ് തേ. അദ്ദേഹം ഒരു കറുത്ത വർഗ്ഗക്കാരനാണ്. വോ ഏക് ആഫ്രിക്ക കേ രഹനെ വാലേ ലോഗ് തേ. ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. വോ ഏക് ഗരീബ് പരിസ്ഥിതി മേ ജീ രഹേ തേ. ചിക്കം പോസ് വന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. ഉൻകോ ചിക്കൻ പോക്സ് ഹുവാ ഉസ്കേ വജഹ സേ ഉൻകാ ഏക് ആഖ് നഷ്ട ഹോ ഗ്യാ ഥാ. എന്നാൽ അദ്ദേഹത്തിന്റെ ചെറുപ്രായം മുതൽ സുവിശേഷത്തെ വളരെ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു വ്യക്തി. ലേക്കിൻ വോ അപ്നെ ബച്പൻ സേ ഹി വോ സുസമാചാർ സേ കാഫി പ്രേം രക്തേ ഥേ. തന്റെ ശരീരത്തിന്റെ ബലഹീനതയെക്കാളും ഉൻഹോനെ അപ്നെ ശരീർ കേ ജോ ബൽഹീൻ അവസ്ഥാ കോ തന്റെ കുടുംബത്തിന്റെ ദാരിദ്ര്യത്തെക്കാളും വോ അപ്നെ ജോ പരിവാർ കേ കംഗാൽ അവസ്ഥാ കോ നാ ദേഖ് തന്റെ ജാതിയുടെ വിവേചനത്തെക്കാളും ഒക്കെ താൻ സുവിശേഷത്തെ സ്നേഹിച്ചു. ഉൻ സബ്സേ ഉൻഹോനെ ഭരോസ രഖാ ഉൻഹോനെ പ്രേം രഖാ സുസമാചാർ കോ താൻ യദാ ഈ 1905 മേ അതെ അമേരിക്കയിലെ ഹൂസ്റ്റൺ എന്ന് പറയുന്ന പട്ടണത്തിൽ ഒരു ബൈബിൾ സ്കൂൾ ആരംഭിക്കുവാനിടയായി മറ്റൊരു ദൈവദാസൻ. 1905 മേ അമേരിക്ക ഹൂസ്റ്റൺ നാം കേ ജഗ മേ പരമേശ്വർ കേ ദാസ് നെ ദൂസരെ ഏക് ദാസ് നെ ക്യാ കരാ ഉൻഹോനെ ബൈബിൾ സ്കൂൾ ശുരു കരാ. ചാൾസ് പർഹാം എന്ന് പറയുന്ന ഒരു വെള്ളക്കാരനാണ് ബൈബിൾ സ്കൂൾ ആരംഭിച്ചത്. ചാൾസ് പർഹാം നാം കാ ഏക് ദാസ് തേ ജോ വിദേശി തേ അമേരിക്ക കേ തേ. അദ്ദേഹം ധാരാളം വെള്ളക്കാരായിരിക്കുന്ന ചെറുപ്പക്കാരെ വിളിച്ചു വരുത്തി പരിശുദ്ധാത്മാവിനെ കുറിച്ചും ദൈവസഭയുടെ ശുശ്രൂഷകളെ കുറിച്ചും ഒക്കെ പഠിപ്പിക്കുവാൻ തുടങ്ങി. വോ ഏക് ഗോറാ ഇൻസാൻ തേ വോ ഫിറംഗി തേ വോ അപ്നേ ഹി ഫിറംഗി ലോഗോ കോ ബുലാകർ വോ സുസമാചാർ ബതാതേ തേ ഓർ വോ വചൻ സേ പഠാതേ തേ. ഒരു ആത്മീക അനുഭവം ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് കൊണ്ടുവരുവാൻ അദ്ദേഹം പരിശ്രമിച്ചു. ഉൻഹോനെ ഐസാ പരിശ്രമം കരാ കി വോ വചൻ കേ ബാരേ മേ ഐസേ ജോ യുവക് ലോഗ് ഹേ ഉൻകേ നൗജവാൻ ലോഗോ കേ ബീച്ച് മേ വോ പ്രചാർ കർതേ ഥേ. അങ്ങനെ അമേരിക്കയിൽ ഹൂസ്റ്റണിൽ ഇപ്രകാരം ഒരു ബൈബിൾ സ്കൂൾ ഉണ്ടെന്ന് അറിഞ്ഞ ഈ അതേ വില്യം ആ ബൈബിൾ സ്കൂളിൽ പഠിക്കുവാനായി കടന്നു ചെന്നു. തോ ഐസാ ഹുവാ കി ജബ് യേ ഐസാ പ്രചാർ ഹോ റഹാ ഥാ തോ യേ വില്യം നാം കാ ജോ വ്യക്തി ജോ ഹം പെഹ്ലേ ബോൾ റഹേ ഥേ ഉൻഹോനെ സോചാ യഹാ ജാകർ മേ അപ്നാ മനൻ കർതാ ഹൂം വചൻ സേ. കടന്നു ചെന്നപ്പോൾ താൻ ഒരു കറുത്ത വർഗക്കാരനായതുകൊണ്ട് വെളുത്ത വർഗക്കാരോട് കൂടെ ദൈവവചനം പഠിക്കുവാനുള്ള അവസരം തനിക്ക് നിഷേധിക്കപ്പെട്ടു. ലേക്കിൻ ഈ ജോ വില്യം നാം കാ ജോ വ്യക്തി ഥാ യേ കാലാ ഇൻസാൻ ഥാ യേ ജോ ഫിറംഗി ലോഗോ കേ ബീച്ച് മേ ജാകർ വചൻ നഹീ പഠ സക്താ ഥാ ഇസ്ലിയേ ഉൻകോ മനാ കർ ദിയാ ഗയാ. അദ്ദേഹം ചാൾസ് പർഹാമിനോട് പറഞ്ഞു. ഉൻഹോനെ ചാൾസ് കോ ബോലാ എനിക്ക് അകത്തിരുന്ന് പഠിക്കുവാൻ എനിക്ക് അവസരം തന്നില്ലെങ്കിൽ പുറത്തു നിന്ന് കേൾക്കുവാൻ ഒരു അവസരം തരാമോ എന്ന് ചോദിച്ചു. മേ അഗർ ആപ്കെ ബീച്ച് മേ ബാഠ്കർ നഹീ പഠായി കർ സക്താ ലേക്കിൻ ക്യാ മേ ബഹാർ ബാഠ്കർ ഉസ് വചൻ കോ സുൻ സക്താ ഹൂം. പുറത്തു നിന്ന് ദൈവവചനം കേൾക്കുവാനും പഠിക്കുവാനും അവസരം അദ്ദേഹത്തിന് കൊടുത്തു. ഉൻകോ അവസരം മിലാ കി വോ ഉസ് സ്കൂൾ കേ ബഹാർ ബാഠ്കർ ഉസ് വചൻ കോ സുൻകോ ഓർ പഠനേ കാ. ദൈവവചനം പഠിച്ച വെളുത്ത വർഗ്ഗക്കാർ അകത്ത് ചാപ്പലിൽ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ
जब जो फिरंगी लोग वचन पढ़ने के बाद वो सेवकाई उसके अंदर कर रहे थे अवसरम നിഷേധിക്കപ്പെട്ട വില്യം അതെ പുറത്തു നിന്ന് കരയുവാൻ തുടങ്ങി ജോ വില്യം ജോ തേ വോ ബഹാർ ബാഠ്കർ വചൻ സുൻകർ ഓർ പഡ് രഹേ തേ വോ റോനേ ലഗേ അവന്റെ പ്രാർത്ഥനയുടെ ശക്തി കൂട്ടി വോ അപ്നി പ്രാർത്ഥനകി ശക്തി കോ ബഡായാ 5 മണിക്കൂറിൽ നിന്ന് അവൻ 7 മണിക്കൂറിലേക്ക് പ്രാർത്ഥന വർദ്ധിപ്പിക്കുവാൻ ഇടയായി 5 ഘണ്ടോ സേ വോ 7 ഘണ്ടേകി ഓർ വോ അപ്നി പ്രാർത്ഥന കാ സമയ കോ ബഡായാ അവന്റെ പ്രാർത്ഥനയുടെ ശക്തി ദൈവ സന്നിധിയിൽ എത്തി ഉൻകി പ്രാർത്ഥനകി ശക്തി ജോ ഹേ പരമേശ്വർ കി സമക്ഷ് പോഞ്ചേ ദൈവം അവനെ ഹൂസ്റ്റനിൽ നിന്ന് നേരെ സ്തോത്രം ആസ്യുസിലേക്ക് പരമേശ്വർ ഉൻകോ ഹൂസ്റ്റൻ സേ ഉഠാകർ വോ അസൂസ് ലേ ഗയേ അതെ പ്രാർത്ഥിക്കുന്ന രണ്ട് സഹോദരിമാർ പാർക്കുന്ന വീട്ടിന്റെ മുറ്റത്തോ അതെ ഈ വില്യംസ് ജേ കയറിയപ്പോൾ जब हमने सबसे पहले जो दो बालिकाओं के बारे में बात कर रहे थे उनके घर के सामने ये पहुंचे और असाधारण शक्ति അദ്ദേഹത്തിന്റെ മേൽ ആഞ്ഞടിക്കുവാനിടയായി एक असाधारण की शक्ति उनके अंदर आई അദ്ദേഹം അകത്തു കയറാതെ പുറത്തു നിൽക്കുമ്പോൾ वो अंदर नहीं गए वो बाहर ही खड़े थे ധാരാളം ആളുകൾ വഴിയിലൂടെ തെരുവിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് കൈ ലോക് ഉസ് रास्ते चल रहे എന്നാൽ ഈ മനുഷ്യനെ അടുത്തേക്ക് വരുമ്പോൾ ആ തെരുവിൽ വരുമ്പോൾ അസാധാരണമായ ശക്തി അവരുടെ മേൽ വന്നിട്ട് അവർ പലരും നിലത്തേക്ക് വീഴുന്ന അനുഭവം ഉണ്ടാകുവാനിടയായി जो जब वो इस व्यक्ति के सामने से गुजर रहे थे इस विलियम के सामने से गुजर रहे थे असाधारण से शक्ति उनके अंदर आई और वो गिर पड़े പലരുടെ രോഗങ്ങൾ വിട്ടുമാറുവാൻ തുടങ്ങി कई लोग चंगे होने लगे പലരുടെ ജീവിതത്തിൽ മാനസാന്തരത്തിന്റെ അനുഭവം വരുവാൻ തുടങ്ങി कई लोग मन फेरने लगे പലരും സൗഖ്യം പ്രാപിക്കുവാൻ തുടങ്ങി सब चंगे होने लगे പലരും പരിശുദ്ധാത്മാവിൽ നിറയുവാൻ തുടങ്ങി कई लोग പവിത്രാത്മാ से भरने लगे അതെ ഒന്നല്ല രണ്ടല്ല ആയിരക്കണക്കിന് ആളുകൾ അസൂസ് പട്ടണത്തിലേക്ക് ഒഴുകി വരുവാൻ തുടങ്ങി एक नहीं दो नहीं बल्कि हजारों लोग ശഹർ മേ ആനെ ലഗേ ഒരു കർത്ത വർഗ്ഗക്കാരനായതുകൊണ്ട് ദൈവവചനം പഠിക്കുവാൻ നിഷേധിക്കപ്പെട്ടവനായി പുറത്തു നിന്ന് വചനം പഠിച്ചവൻ ഏ കാല ഇൻസാൻ ഹോനേ കേ വജഹ സേ വചൻ പഠനേ കോ മനാ കർ ദിയാ ഗയാ ബഹാർ ഖഡേ ഹോകർ വചൻ പഠ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തിയപ്പോൾ जब उन्होंने अपने प्रार्थना के लिए समय बिताया तो प्रार्थना के अवसर समय കണ്ടെത്തി അപ്പോൾ जब उन्होंने समय निकाला प्रार्थना करने के लिए ദൈവവചന സ്തുതിക്ക് മാറ്റം വരുത്തുവാൻ ഇടയായി उसके अवस्था को परमेश्वर ने बदल दिया അതെ ജെയിംസ് അതെ വില്യം ജെയിംസിനെ ദൈവം ഉപയോഗിക്കുവാൻ തുടങ്ങി उन विलियम नाम की व्यक्ति को परमेश्वर इस्तेमाल करने लगे इन रात्रि പ്രാർത്ഥിക്കുന്നവര് ദൈവസഭയുണ്ടെങ്കിൽ अगर प्रार्थना करने वाले लोग कलीसिया के अंदर हो 1906 ൽ അസൂസിൽ നടന്ന ഉണർവിനേക്കാളും ശക്തിയേറിയ ഉണർവ് जो 1906 में जो हुआ हुआ जो पुनर्जीवन है उससे भी बढ़कर अदे ई अंत्यकालत दैवम നമ്മുടെ ഇടയിൽ ചെയ്യുവാൻ തുടങ്ങും इस अंतिम समय में हमारे बीच में वो करेंगे ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ ഉണർവായി തീരുമത जो दुनिया ने आज तक जो पुनर्जीवन नहीं देखा എത്ര പേർ വിശ്വസിക്കുന്നുണ്ടോ कितने लोग विश्वास करते हैं എത്ര പേർ വിശ്വസിക്കുന്നുണ്ടോ कितने लोग विश्वास करते हैं കഴിഞ്ഞ 2023 അവസാന മാസങ്ങളിലേക്ക് വന്നപ്പോൾ 2023 अंतिम समय में जब हुआ अमेरिका के केंटगन എന്ന് പറയുന്ന പട്ടണത്തിൽ अमेरिका में केंटगन नाम की एक जगह में അതെ ഒരു ശക്തമേറിയ ഉണർവ് അതെ പുറപ്പെടുവാൻ ഇടയായി एक पुनर्जीवन वहां भी हुआ ആ ഉണർവ് പുറപ്പെടുവാനുള്ള കാരണം उसको होने के पीछे कारण ये है ഒരു ബൈബിൾ സെമിനാരിക്കകത്ത് നടന്ന ചാപ്പൽ സർവീസ് ആണ് അതിന് കാരണം एक बाइबल कॉलेज के अंदर हो रहे एक चैपल सर्विस के चैपल में होने सेवकाई की वजह से ദൈവത്തിന്റെ വചനം ശക്തിയോടെ ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെക്കുറിച്ച് അവിടെ പ്രസംഗിക്കുവാൻ തുടങ്ങി വഹാ ശക്തി കേ സാത്ത് യേശു മസീഹ് കേ ക്രൂസ് പർ ചഡ്നേ വാല ജോ ബാത് ഹേ വോ പ്രചാർ ഹോ റഹാ താ ശരിക്കും ഒരു ക്രൂശീകരണം എവിടെ നടക്കുന്നുവോ അതേ ക്രൂശിന്റെ വചനം എവിടെ പ്രസംഗിക്കപ്പെടുന്നുവോ അവിടെ ദൈവത്തിന്റെ ശക്തി ഉണ്ടാകും ക്രൂസ് കേ ബാരേ മേ ജഹാ ഭീ പ്രചാർ കിയാ ജാതാ ഹേ വഹാ പരമേശ്വർ കി ശക്തി മണ്ടരാതാ ഹേ ക്രൂശിന്റെ വചനം പ്രസംഗിക്കപ്പെടുന്ന സലാത്മാവിന്റെ ശക്തി ഉണ്ടായിരിക്കും ക്രൂസ് കേ വചൻ കേ ബാരേ മേ ജഹാ ഭീ പ്രചാർ ഹോ പവിത്രാത്മാ ഉൻകെ ബീച് മേ ഹോഗാ ഹീ എന്റെ ദൈവദാസന്മാരോട് ഞാൻ ഇന്ന് പകൽ രാത്രികാലം പറയട്ടെ ആജ് മേ സേവക് ലോഗോ കോ യേ ബോൽനാ ചാതാ ഹൂ നമ്മുടെ നടുവിലെ പ്രസംഗത്തിന്റെ ശൈലി നമ്മൾ മാറ്റണം हमारे बीच में जो प्रचार का जो रीति है उसको बदलाव करना പ്രസംഗത്തിന്റെ വിഷയം നമ്മൾ മാറ്റണം जो हम प्रचार कर रहे विषय है उसको बदलना पड़ेगा ഇന്നും ദാവീദിനെയും ഗോലിയാത്തിനെയും കുറിച്ച് പ്രസംഗിക്കുന്ന മതിയാക്കണം आज भी दाऊद और गोलियात के बारे में ना प्रचार करना ഏലിയാവിനെ ഏലീഷയെയും കുറിച്ച് പ്രസംഗിക്കുന്ന മതിയാക്കണം ഏലിയാ ഓർ എലീഷാ കേ ബാരേ പ്രചാർ കർന്ന ബന്ദ് കരോ നമ്മുടെ പ്രസംഗ വിഷയം ക്രൂശാകട്ടെ हमारा जो प्रचार का विषय होना चाहिए क्रूस നമ്മുടെ പ്രസംഗ വിഷയം ക്രൂശാകട്ടെ हमारा प्रचार विषय होना जे क्रूस ക്രൂശിന്റെ വചനമാണ് ദൈവശക്തിയായി വെളിപ്പെടുന്നത് ക്രൂസ് കാ ജോ വചൻ ഹേ വോ ശക്തി കേ രൂപ മേ ബദലാവ് ഹോതാ ഹേ ക്രൂശ് ഇല്ലാത്ത പ്രസംഗം പാടില്ല പ്രിയരേ ക്രൂസ് കേ ബിനാ കോയി പ്രചാർ ഹോനാ ഹി നഹീ ചാഹിയേ ഹല്ലേലൂയ ക്രൂശ് ഇല്ലാത്ത ഒരു പ്രസംഗം പ്രസംഗമല്ല
जो क्रूस के बिना अगर कोई प्रचार हो तो वो कोई प्रचार ही नहीं क्रिस्तु इल्लातो ओरु प्रसंगम प्रसंगमे अल्ल मसीह के बिना अगर कोई प्रचार हो तो वो प्रचार ही नहीं നമ്മുടെ പ്രസംഗത്തിന്റെ കേന്ദ്രബിന്ദു ക്രിസ്തു ആണ് ജോ ഹമാര ജോ പ്രചാർ കാ വിഷയ ഹോനാ ചാഹിയേ വോ മസീഹ് ഹോനാ ചാഹിയേ ക്രൂസിന്റെ വചനം നമ്മൾ പ്രസംഗിക്കുമ്പോൾ പാപികൾക്ക് മാനസാന്തരം വരും ജോ ക്രൂസ് കേ വചൻ കേ ബാരേ മേ ഹം പ്രചാർ കരേംഗേ തോ പാപി ലോഗ് മൻ ഫേരേംഗേ പ്രവാചകൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഭവിഷ്യവക്ത ഐസാ ബോൾതേ ഹേ വാൾ എടുക്കുന്നവൻ ജോ തൽവാർ ഉഠാതാ ഹേ രക്തം ചൊരിയാതെ ഉറയിൽ വെക്കുവാൻ പാടില്ല കബി ബി വോ ബിനാ ലഹൂ ദേഖേ वो उसके अंदर नहीं वापस नहीं लेता ദൈവത്തിന്റെ വചനം എന്ന ഈ വാൾ എടുക്കുന്ന ഒരു ശിശ്രൂഷകൻ പരമേശ്വർ കേ വചൻ ജോ തൽവാർ ഹേ പാപത്തിന്റെ നെറുകയിൽ വെട്ടയേ പാപത്തിന്റെ രക്തക്കറ വീഴാതെ ഈ വചനം എന്ന വാൾ ഉറയിൽ ഇടരുത് बिना जब तक पाप से हम छुटकारा ना पाए पाप से छुटकारा पाकर वो लहू ना बहाए तब तक इस वचन को वापस नहीं लेना वाळ मांसത്തിലേ കാൽനിറങ്ങുന്നത് പോലെ ദൈവവചനം എന്ന വാള് പാപത്തിന്റെ ചങ്കിലേ കാൽനിറങ്ങണം जिस प्रकार तलवार मांस के अंदर जाता है वैसे ही पाप के अंदर की ओर ये वचन जाना चाहिए पाप बोधമില്ലാത്ത പ്രസംഗം പ്രസംഗമല്ല पाप के बारे में प्रचार ना किया जाने वाला प्रचार प्रचार ही नहीं सभകളിൽ മാനസാന്തരമില്ലാത്തത് പാപത്തെ കുറിച്ച് പ്രസംഗിക്കുവാൻ ഭയമായതുകൊണ്ടാണ് मन फेरना जो है कलीसिया में इसलिए नहीं है क्योंकि पाप के बारे में बोलने के लिए वो डरते हैं നമുക്ക് പഴയ നിയമത്തിലെ യാഗപീഠത്തെ ഒന്ന് നോക്കിയാൽ अगर हम पुराने नियम के संदूक की ओर देखें तो അവിടെ അലങ്കാരങ്ങളൊന്നും കാണാനില്ല वहां कुछ ऐसे कोई डेकोरेशन वगैरह कुछ नहीं അവിടെ പൂച്ചെണ്ടുകളൊന്നും വെച്ചിട്ടില്ല वहां कहीं किसी ने गुलदस्ता वगैरह कुछ नहीं रखा വർണ്ണാളഭമായ ലൈറ്റ് ഒന്നും അവിടെ തൂക്കിയിട്ടില്ല वहां कहीं रंग के लाइट नहीं है ആ യാഗപീഠത്തിലേക്ക് ഒന്ന് നോക്കുമ്പോൾ उस संदूक की ओर जब देखते हैं ഭയമുളകാവുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം वहां डर होने वाला एक बात वहां देखते हैं ആ യാഗപീഠത്തിന്റെ കീഴെ രക്തം തലങ്കെട്ടി കിടക്കുകയാണോ उस संदूक के चारों और खून पड़ा होगा लहू पड़ा होगा ആ യാഗപീഠത്തിന്റെ മുകളിൽ നുറുക്കപ്പെട്ട മാംസപിണ്ഡങ്ങൾ കാണാം उस संदूक के ऊपर टुकड़े के रोटी पड़ी होगी രക്തം പുരണ്ടു നിൽക്കുന്ന പുരോഹിതനെ നമുക്ക് കാണുവാൻ സാധിക്കും वहां याजक व्यक्ति होगा महायाजक होगा जिसके ऊपर खून होगा അത് കാണുമ്പോൾ ഭയം ഉണ്ടാകും उससे देखने से डर होता है അത് കാണുമ്പോൾ മാനസാന്തരം ഉണ്ടാകും उसे देखने से मन फेरने लगता है എൻ്റെ പാപത്തിന് പരിഹാരമായി ഒരു ആട് അറുക്കപ്പെട്ടു मेरे पाप के लिए एक भेड़ चढ़ाया गया है എൻ്റെ രക്തം ചിന്തേണ്ടതിനു പകരം ഒരു ആട്ടിൻകുട്ടിയുടെ രക്തം അവിടെ ചിന്തപ്പെട്ടു मेरे खून के बजाय एक लहू बहाने वाले के लिए एक भेड़ था എൻ്റെ പാപത്തിന് പരിഹാര ബലി അവിടെ നടക്കുകയാണ് मेरे पाप के लिए एक बलि चढ़ाया गया है പ്രിയമുള്ളവരെ പഴയ നിയമത്തിന്റെ യാഗപീഠം ക്രിസ്തുവിന്റെ ക്രൂശുമായി താരതമ്യം ചെയ്യുന്നതാണ് ജോ നയ നിയമം ജോ പുരാണ നിയമം ജോ സന്ദൂഖ് ഹേ വോ നയ നിയമം ക്രൂസ് കേ ബരാബർ ഹേ ദൈവാലയത്തിലേക്ക് വരുമ്പോൾ ആ യാഗപീഠം എന്ന പോലെ ക്രിസ്തുവിന്റെ ക്രൂശ് നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടണം जिस प्रकार संदूक उनके सामने प्रत्यक्ष होता है ठीक उसी प्रकार जब हम कलीसिया में आते हैं क्रूस हमारे सामने प्रत्यक्ष होना चाहिए പാപത്തെ കുറിച്ചൊരു ബോധം നമുക്കുണ്ടാകണം पाप के बारे में विचार होना चाहिए ഒരു അനുതാപവും ഏറ്റുപറച്ചിലും കടന്നു വരണം हमें मन फेरना जरूरी है തീർച്ചയായിട്ടും അത് വന്നില്ലെങ്കിൽ നമുക്ക് ദൈവസഭയായി ഇരിക്കുവാൻ സാധ്യമല്ല അഗർ യേ നാ ഹോ തോ ഹം കലീസിയ നഹീ കേലാ സക്തേ അങ്ങനെ ഉള്ളവർക്ക് ഉണർവിനു വേണ്ടി അതെ പ്രാർത്ഥിക്കുവാനും അവസരമില്ല अगर ऐसे लोग होंगे तो उनको पुनर्जीवन के लिए प्रार्थना करना का भी अवसर नहीं है നമ്മൾ ആ ക്രൂസിന്റെ വിഷൻ ആ ദർശനം ഒന്ന് കാണുമ്പോൾ നമ്മൾ മടങ്ങി വരവിന്റെ അതേ മനോഭാവത്തിലേക്ക് നമ്മൾ കടന്നു വരും अगर हम ക്രൂസ് के बारे में एक बार जरा सोचने लगते हैं हम मन फेरने लगेंगे ക്രൂസ് ഇല്ലാത്ത ഒരു പ്രസംഗം വേണ്ട പ്രിയരേ क्रूस के बिना कोई प्रचार नहीं चाहिए हमें क्रूस ഇല്ലാത്ത ഒരു പ്രസംഗം നമുക്ക് വേണ്ടേ വേണ്ട क्रूस के बगैर कोई प्रचार हमें चाहिए ही नहीं കാരണം ക്രൂസിന്റെ വചനമാണ് ദൈവശക്തിയായി വിളിപ്പെടുന്നത് क्योंकि क्रूस का जो वचन है वही शक्ति के रूप में हमारे बीच आता है എത്ര പേർ ആ ക്രൂസിന്റെ വചനത്തിലേക്ക് വരുവാൻ തയ്യാറാണ് कितने लोग क्रूस के वचन की ओर आना चाहते हैं ആസ്ബറിയിൽ ആ ഉണർവ് നടന്നത് 2023 ൽ ആസ്ബറി में जो ये पुनर्जीवन हुआ 2023 അതെ ക്രൂസിന്റെ വചനം ശിശ്രൂഷിച്ചപ്പോഴാണ് क्रूस के वचन के बारे में प्रचार करने पर हुआ था കണ്ടഗണ്ടിലെ ആസ്ബറിയിൽ അതെ 100 കണക്കിന് ചെറുപ്പക്കാർ കമിഴ്ന്നു വീണ് കരയുവാൻ തുടങ്ങി कई 100 से ज्यादा जो नौजवान लोग हैं वो गिरकर रोने लगे അവര് കരഞ്ഞു കർത്താവിനോട് അപേക്ഷിക്കുവാൻ തുടങ്ങി वो परमेश्वर से प्रार्थना करने लगे പാപങ്ങളെ വെറുത്തു അവർ ദൈവത്തിലേക്ക് ചേരുവാൻ തുടങ്ങി वो पाप से दूर होकर परमेश्वर की ओर आने लगे നിങ്ങൾ ഓർക്കണം ഇപ്പോൾ അമേരിക്കയുടെ ചരിത്രം എന്ന് പറയുന്നത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ മൂല്യങ്ങൾ കുറഞ്ഞു വരുന്ന കാലഘട്ടമാണ് जो अगर हम अमेरिका के इतिहास देखें
तो जो ईसाई का जो जो मूल्य है उससे दूर हो रहे हैं സത്യത്തിലും ആത്മാവിലും ആരാധിച്ചുകൊണ്ടിരുന്ന പല സഭകളുടെ മുൻപിൽ അത് ഫോർ സെയിൽസ് എന്ന് പറയുന്ന ബോർഡുകൾ തൂക്കപ്പെട്ടു തുടങ്ങി जो ऐसे जो आत्मा और सच्चाई में जो आराधना करने वाले कहीं भी कई कलीसिया उनके सारे इमारतों को क्या कर दिया फोर सेल कर दिया है नूरुम बेच दिया है नूरुम 150 ഉം കുടുംബങ്ങൾ ചേർന്ന് ആരാധിച്ചിരുന്ന സഭകൾ പലതും ഇന്ന് പൂട്ടിയിട്ടിരിക്കുകയാണ് कई ऐसे कलीसियाएं जो 150 तक families थे परिवार थे वो आज बंद पड़ा है कारण ആരാധിക്കുവാൻ ആത്മാക്കളില്ല क्योंकि आज आराधना करने के लिए लोग है ही नहीं जन्म പാപത്തിലേക്ക് പോയി सब लोग पाप की ओर चले गए ആത്മിക അനുഭവങ്ങൾ കച്ചവട കപ്പൽ പോലെയായി आज आत्मिक अनुभव है ही नहीं लोगों के बीच അതിന്റെ നടുവിലാണ് ഒരു കൂട്ടം തലമുറയെ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങിയത് उसके बीच में परमेश्वर ने कुछ लोगों को इस्तेमाल करना शुरू करा ഇന്ന് രാത്രി നമ്മുടെ ചുറ്റുപാടും പാപത്തിന്റെ കേളിയരങ്ങ ശക്തമായി കൊട്ടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ आज हमारे बीच में भी हमारे चारों ओर पाप के बारे में हम देखते हैं सुनते हैं പാപത്തിന്റെ ആ ചങ്കിനു നേരെ മാനസാന്തരത്തിന്റെ പ്രസംഗം പ്രസംഗിക്കുവാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനും നമ്മൾ തയ്യാറാണെങ്കിൽ उस पाप के विरुद्ध में मन फेरने के लिए प्रचार करना और उसके विरुद्ध में प्रार्थना करने के लिए तैयार हो तो നമ്മുടെ ദൈവം ഉണർവിനു വേണ്ടി നമ്മെ എഴുന്നേൽപ്പിക്കുവാനിടയാകും परमेश्वर हमें पुनर्जीवन के लिए हमें सहायता करेंगे ക്രൂശിന്റെ വചനം നമുക്ക് ആവശ്യമാണ് क्रूस का वचन हमें जरूरी है प्रार्थना നമുക്ക് ആവശ്യമാണ് प्रार्थना हमें जरूरी है വഞ്ചിക്കപ്പെട്ട സഭയ്ക്കകത്ത് ഇത് രണ്ടും കടന്നു വരുമ്പോൾ ജോ വഞ്ചിത് കലീസിയ ഹേ ഉസ്കെ അന്തർ യേ ആതാ ഹേ തോ ദൈവത്തിന്റെ ഉണർവ് നമ്മുടെ സഭയിൽ ആരംഭിക്കുകയാണ് പുനർജീവൻ ഇസ് കലീസിയ മേ ബി ശുരു ഹോഗ ഞാൻ എന്റെ വാക്കുകൾക്ക് ഉപസംഹാരം ഇടുകയാണ് മേ അപ്നി ബാതോ കോ ബതാ യാ സമാപ്ത് കർനാ ചാഹ്ത ഹൂ പ്രാർത്ഥിക്കുവാനായിട്ട് പോകുകയാണ് ഹം പ്രാർത്ഥന കർനേ വാലേ ഹേ ഒരു കാര്യം കൂടെ പറഞ്ഞു അവസാനിപ്പിക്കാം ഏക് ഓർ ബാത് ബോൽ കർ മേ സമാപ്ത് കർനാ ചാഹ്ത ഹൂ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് ഒന്ന് പ്രതീക്ഷിക്കാം जो पुनर्जीवन के लिए प्रार्थना करता है वो एक बात याद कर सकता है എവിടെ ഉണർവ് ഉണ്ടായിട്ടുണ്ടോ जहां भी पुनर्जीवन हुआ है അവിടെ ശക്തമായ പ്രതികൂലങ്ങളുമുണ്ടോ उसके विपरीत में हमेशा प्रतिकूल और कठिनाइयां आई हैं അവിടെ ശക്തമായ പീഡമുറകൾ എഴുന്നേൽക്കുവാനിടയാ वहां जो है कहीं पीड़ाएं भी आई हैं നമ്മൾ നമ്മുടെ ഈ കാലഘട്ടത്തിലെ സഭാ ചരിത്രം നാം ഒന്ന് പരിശോധിച്ച് നോക്കണം ഈ സമയമേ അഗർ ഹം അപ്നാ കലീസിയാ കേ ഇതിഹാസ് കേ ബാരേ മേ ജറാ ജാൻസ് സഗിച്ചോ നമ്മുടെ ഈ ഭാരതത്തിന്റെ ചരിത്രം നാം ഒന്ന് ഈ കാലഘട്ടത്തിൽ ഒന്ന് പരിശോധിക്കണം അഗർ ഹം ഭാരത് മേ ഈ സമയ കാ ജോ ഹേ അവസ്ഥ കോ അഗർ ദേഖേ തോ കഴിഞ്ഞ മാസം ഒരു മലയാളി കുടുംബത്തെ അതേ സ്തോത്രം ഭോപ്പാലിൽ ജയിലിൽ അടയ്ക്കുവാനിട യുപിയിൽ ഉത്തർപ്രദേശിൽ ജയിലിൽ അടയ്ക്കുവാനിടയാ പിച്ചലേ ഹി മഹീനേ ഐസേ ഏക് പരിവാർ തേ ജോ കേരള സേ തേ വോ സേവകായി കർതേ തേ उनको यूपी में जेल में बंद कर दिया ആ ദൈവദാസന് ഇപ്പോഴും ജയിലിൽ തന്നെ കിടക്കുകയാണ് വോ പരമേശ്വർ കേ ദാസ് അഭി ഭി ജയിൽ മേ ഹേ 46 ദിവസങ്ങൾക്ക് ശേഷം തന്റെ ഭാര്യയെ അത് ഗവൺമെന്റ് റിലീസ് ചെയ്യുവാനിടയായി 46 ദിൻ കേ ബാദ് ഉൻകേ വൈഫ് ഹേ ഉൻകേ പത്നി കോ ഉൻകോ ഛോഡ് ദിയാ ഥാ 46 ദിവസം കഴിഞ്ഞ പുറത്തേക്ക് ഇറങ്ങിയ ആ സഹോദരി പറഞ്ഞ ഒരു സത്യമുണ്ടോ വോ ജോ വോ ബഹൻ ജോ ബാഹർ ആയി ജയിൽ സേ വോ യേ ബോൾ റഹി തീ ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞ നല്ല കാര്യമൊന്നുമല്ല ജയിൽ മേ പഡാ റഹന കോയി അച്ഛി ബാത് നഹീ ഹേ പക്ഷേ ആ ജയിൽ ജീവിതം അവര് സ്വർഗ്ഗതുല്യമാക്കി മാറ്റി മഗർ ഉനോനേ ഉസ് ജയിൽ കാ ജയിൽ മേ ജോ ബിതാ റഹേ ദിൻ വോ സ്വർഗ് കേ ബരാബർ കർ ദിയ 46 ദിവസം അവർ ജയിലിൽ കിടന്നപ്പോൾ 46 ദിൻ വോ ഉസ് ജയിൽ മേ തേ 44 പേരോ ജയിലിനകത്ത് മാനസാന്തരപ്പെടുവാനിടയായി ജോ 44 ലോഗ് വോ മൻ ഫേർ കർ പരമേശ്വർ കോ സ്വീകാർ 46 ദിവസത്തെ അവരുടെ ജയിൽ വാസത്തിൽ നിന്ന് 46 ദിൻ കേ ജോ ജയിൽ മേ വാസ് കർനെ സേ 46 ആത്മാക്കൾ ക്രിസ്തുവിനു വേണ്ടി എഴുന്നേൽക്കുവാനിടയായി 44 ലോഗ് വോ വാപസ് ആയി വോ മൻ ഫേർ കർ വാപസ് പ്രിയമുള്ളവരെ പ്രതികൂലങ്ങൾ അസാധാരണമാണ് ജോ പ്രതികൂൽ അവസ്ഥയെ ഹേ വോ ഹമാലിയ സാധാരണ ഹേ സഭയുടെ ചരിത്രം പരിശോധിച്ചാൽ പ്രതികൂലങ്ങളുടെ നടുവിലാണ് സഭ വളരുവാനിടയായത് കലീസിയ കേ അഗർ ഹം ഇതിഹാസ് കോ ദേഖേംഗേ തോ പ്രതികൂൽ ഓർ ഐസി അവസ്ഥാ സേ ഹീ ബഡോത്രി ഹുയി റോമ സാമ്രാജ്യത്തിന്റെ കിരാതമായ ഭരണത്തിന്റെ കീഴിലാണ് സഭ ശക്തിയായി വളർന്നത് ജോ റോമ സാമ്രാജ്യ ഥാ വോ ജബ് ജീ രാജ് കർ റഹേ തേ ഉസി സമയ കലീസിയ കീ ബഡോത്രി ഹുയി എഡി 282 ലാണ് വലേറിയൻ ചക്ര റോമൻ ചക്രവർത്തിയായ വലേറിയൻ രാജ്യഭരണം ഏറ്റെടുത്തത് സൺ 52 വർഷ മേ ജബ് വലേറിയൻ നേ രാജ്യം കർനാ ശുരു കരാ ശക്തമായ സുവിശേഷത്തിന്റെ വിരോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു വോ സുസമാചാർ കേ വിരോധ് മേ തേ തന്റെ പിതാക്കന്മാർ
പിന്തുടർന്ന പാത അദ്ദേഹം പിന്തുടരുവാൻ തുടങ്ങി. ഉൻകെ പിത്രോ നേ ജോ കുച്ച് ഭീ മാർഗ് അപ്നായാ വഹീ മാർഗ് ഇന്നോനേ ഭീ അപ്നായാ. ക്രിസ്ത്യാനികളെ അതിക്രൂരമായി പീഡിപ്പിക്കുന്ന മുറകളിലേക്ക് അദ്ദേഹം പോയി. ഈസായി ലോഗോ കോ കൈ ജ്യാദാ കഷ്ട് ഓർ പീഡ ദേനേ ലഗേ. ആ സമയത്താണ് ഒരു 6 വയസ്സ് പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ഉസീ സമയ ഏക് 6 സാൽ കാ ഏക് ഛോട്ടാ സാ ബാലക് ഉസ്നേ മസീ കോ ജാനാ. സിറൽ എന്നാണ് ആ കൊച്ചു കുട്ടിയുടെ പേര്. സിറൽ ഹൈ ഉസ് വ്യക്തി കാ ഉസ് ബച്ചേ കാ. അവൻ 6-ാമത്തെ വയസ്സിൽ തന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ ക്രൈസ്തവ വിശ്വാസമുള്ള ഒരു കുട്ടിയിൽ നിന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുവാനിടയായി. പൂജാരി കുടുംബത്തിൽപ്പെട്ട ഈ പയ്യൻ നിത്യവും വീട്ടിൽ വിളക്ക് കത്തിച്ച് പൂജാകർമ്മങ്ങൾ നടത്തിയിരുന്ന 6-വയസ്സുകാരൻ. ഈ ദീവട്ട് വഗര റോജ് ജലാത്തേ ദിയ ജലാത്തേ ഈ 6 സാൽ കാ ഈ ജോ ലഡ്ക. യേശുവിന് തന്റെ ജീവിതം കൊടുത്തപ്പോൾ ജബ് ഉസ്നേ അപ്നേ ജീവൻ കോ ഈശോ കേ ലിയേ ദിയ അവൻ തന്റെ ആ പ്രവൃത്തികളിൽ നിന്ന് പിൻവാങ്ങുവാനിടയായി. വോ അപ് ഉൻകേ സാരേ കാമോ സേ ദൂർ ഹോനെ ലഗേ. അവൻ പൂജാ ദ്രവ്യങ്ങൾ അല്ലെങ്കിൽ പൂജാ വിളക്കുകൾ തെളിയിക്കുന്നതിന് മുൻപ് അവൻ ആ തെളിയിക്കുന്നതിന് പകരം അവൻ ദൈവത്തോട് യേശുവിനോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. വോ ദീവട് ജലാനേ കേ ബജായ വോ ഈശോ മസീ സേ പ്രാർത്ഥന കർനെ ലഗേ. ആദ്യം മാതാപിതാക്കൾക്കൊന്നും മനസ്സിലായില്ല. പേലെ മാതാപിതാക്കോ കുച്ച് സമജ്മേ നഹി ആയാ. അവർ ശ്രദ്ധിച്ചപ്പോഴാണ് ഇവൻ ഇവിടെ വിളക്ക് കത്തിക്കുന്നില്ല, മറ്റു കാര്യങ്ങളൊന്നും അവൻ ചെയ്യുന്നില്ല. ജബ് ഉനോനെ ഏക് ദോ ബാർ ദേഖാ തോ വോ ദീവട് വഗര നഹി ചലാതാ വോ പ്രാർത്ഥന കർനെ ലഗേ. അവർ അന്വേഷിച്ചപ്പോഴാണ് ഇവൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് യേശുവിനോട് യേശുവിനോടാണെന്നും തിരിച്ചറിഞ്ഞത്. വോ കുച്ച് ടൈം ബാദ് ഉനോ സമജ്മേ ആയാ യേ ഈശോ സേ പ്രാർത്ഥന കർ രഹേ. അവർ അവനെ ഉപദ്രവിക്കുവാൻ തുടങ്ങി. ഉസ്കോ മാർനെ ലഗേ. യേശുവിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ അവർ നോക്കി. ഉസ്നേ ഉസ്കോ ദൂർ കർനെ കി കോശിഷ്. അവർ പലവിധമാകുന്ന പദ്ധതികൾ നോക്കി. വോ സബ് കുച്ച് ദേഖ് ലിയാ കി വോ ഈശോ സേ ദൂർ. ഒടുവിൽ അവൻ പിന്തിരിയുന്നില്ല എന്ന് കണ്ടപ്പോൾ ജബ് ഉസ്കേ മാ ബാപ് നേ ദേഖാ കി വോ ദൂർ നഹീ ഹോ റഹാ. അവർ ചക്രവർത്തിയെ അറിയിച്ചു. ഉന്നോനെ ജാകെ രാജാ കോ ബതായാ. ചക്രവർത്തിയായ വലേറിയത്തിന്റെ മുൻപിൽ അവനെ കൊണ്ടുവന്ന് നിർത്തി. ഓർ ഉസ് 6 സാൽ കേ ബച്ചേ കോ ജാകർ ഉസ് രാജാ കേ സാമനെ റഖാ. വലേറിയൻ ചക്രവർത്തി സ്നേഹത്തോടെ അവനെ ആലിംഗനം ചെയ്തു. വോ രാജാ നേ ഉസ് ബച്ചേ കോ അപ്നേ പാസ് ബുലാ ലിയാ. അവനോട് പറഞ്ഞു, നീ അത് ഉപേക്ഷിച്ചിട്ട് നീ നിന്റെ ദൈവത്തെ വിളിക്കുവാൻ പറഞ്ഞു. ഉസ്നേ ബുലാ കി ഈശോ കോ ത്യാഗ് ദേ ഓർ അപ്നേ പുരാനേ ദേവതാ കോ പൂജാ കർ. 6-വയസ്സുകാരൻ പറഞ്ഞു, എനിക്ക് യേശു മാത്രമേ ഉള്ളൂ. ജോ 6 സാൽ വാലി ബച്ചേ നേ ബോലാ മേരെ കോ ബസ് ഈശോ ഹീ ഹൈ. ചക്രവർത്തി അവനെ ഭയപ്പെടുത്തി, ഭീഷണിപ്പെടുത്തി. രാജാ നേ ഉസ്കോ ധംകായാ. വാള് കാട്ടിട്ട് പറഞ്ഞു, നിന്നെ കൊന്നുകളയും, നീ പിന്മാറാൻ പറഞ്ഞു. ഉസ്നേ തൽവാർ ഭീ ദിഖായാ ഓർ ബോലാ ദൂർ ഹോ ജാ ത്യാഗ് ദേ. അവൻ പറഞ്ഞു, ഇല്ല, എനിക്ക് യേശു മാത്രം മതി. ഉസ്നേ ബോലാ മേരെ കോ സിർഫ് ഈശോ ഹീ ചാഹിയേ. ഒടുവിൽ ചക്രവർത്തി ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. സബ്സേ എൻഡ് മേ ക്യാ ഹുവാ ഉസ് രാജാ നേ ക്യാ കരാ. ശക്തമായ ഒരു തീക്കുണ്ടം ഉണ്ടാക്കുവാൻ പറഞ്ഞു. ഉസ്നേ ബോലാ കി ആകി ഭട്ടി ജലാ. എന്നിട്ട് ആ കുഞ്ച് ആ പിഞ്ചു കുഞ്ഞിനോട് പറഞ്ഞു, നിന്നെ ഈ തീയിലേക്ക് വലിച്ചെറിയുവാൻ പോകുകയാണ്, അതിനു മുമ്പ് നീ പിൻവാങ്ങണമെന്ന് പറഞ്ഞു. ഉസ്കോ ബോലാ ഈസ് ഭട്ടി മേ തുജേ ഡാൽ ദിയാ ജായേഗാ വർണാ തു ത്യാഗ് ദേ. എല്ലാവരും അവനോട് പറഞ്ഞു, മോനെ, നീ മരിക്കുന്നതിനേക്കാളും നല്ലത് യേശുവിനെ തള്ളിക്കളയുക എന്ന് പറഞ്ഞു. ഉസ്കേ മാ ബാപ് നേ ബോലാ കി ഈശോ കോ ത്യാഗ് ദേ വർണാ തു മർ ജായേഗാ. അവന്റെ അപ്പനും അമ്മയും കരഞ്ഞ് കേണ അപേക്ഷിച്ചു പിൻവാങ്ങുവാൻ വേണ്ടി. ഉസ്കേ മാ ബാപ് നേ ഉസ്കേ ജാകേ ബോലേ ലഗേ കി റിക്വസ്റ്റ് കർനേ ലഗേ കി തു ത്യാഗ് ദേ ഈശോ. അവൻ രാജാവിനോട് പറഞ്ഞൊരു മറുപടി ഉണ്ടോ? ഉസ്നേ രാജാ കോ യേ ബോലാ, എനിക്കായി നിയോഗിച്ച ആ ശിക്ഷ എത്രയും വേഗം നടപ്പാക്കുക, എന്റെ അപ്പൻ എനിക്കായി കാത്തിരിക്കുകയാണ്. ഉസ്നേ ബോലാ മേരെ ലിയേ റഖാ ഹുവാ ജോ സജാ ഹൈ ഉസ്കോ പൂരാ കരോ മുജേ അപ്നെ പാപ്പാ കേ പാസ് ജാനാ ഹൈ. എനിക്ക് വേണ്ടി സ്വർഗത്തിലെ വീട് ഒരുങ്ങിയിരിക്കുകയാണ്, വേഗം ശിക്ഷ നടപ്പാക്കുവാൻ പറഞ്ഞു. മേരെ ലിയേ അപ്നാ ഘർ തയ്യാർ ഹോ ഗ്യാ ഹൈ ജൽദി സേ വോ ജോ കൽപന വോ ജോ ദണ്ഡ ഹൈ വോ മുജേ ദേ ദീജിയേ. 6-വയസ്സുള്ള സിറൽ എന്ന ആ കൊച്ചുകുട്ടിയെ കൈയും കാലും കെട്ടി തീയിലേക്ക് വലിച്ചെറിയുവാനിടയായി. 6 സാൽ കി ഉസ് ബച്ചേ കോ ഉഠാ കർ ഉസ്കേ ഹാത് പാവ് ബാന്ദ് കർ ഉസ് ഭട്ടി മേ ഡാൽ ദിയാ. അവൻ ഭക്തിയുടെ ഗാനം പാടി സ്വർഗീയ പറദീസയിലേക്ക് അവൻ പറന്നുയരുവാനിടയായി. വോ അപ്നെ ഗാനാ ഗാ കർ വോ സ്വർഗ് കി ഓർ ചൽ പഡേ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവസഭയെ പീഡനങ്ങളിലൂടെയാണ് ആത്മിക ഉണർവ് ആരംഭിക്കുവാനിടയായത്. മേ യേ ബോൽനാ ചാത്താ ഹൂ കലീസിയ കോ ജബ് തക് പീഡ ഹുയി ഹൈ തബീ കലീസിയ മേ ബഡോത്രി ഓർ പുനർജീവൻ ഹുവാ ഹൈ. അനേകം രക്തസാക്ഷികളുടെ രക്തം കുതിർന്നാണ് ദൈവസഭ വളരുവാനിടയായത്. കൈ ഐസേ ലോഗ് തേ അപ്നേ ജീവൻ കോ ഉൻകോ ത്യാഗ്നാ പഡാ ഥാ. ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമുക്ക് അതും പ്രതീക്ഷിക്കാം. ജോ പുനർജീവൻ കെ ലിയേ പ്രാർത്ഥന കർത്തേ ഹൈ വോ ഹം ഭീ പ്രതീക്ഷ കർ. നമ്മുടെ ഇന്ത്യയുടെ ഒരറ്റത്തു നിന്ന് രക്തച്ചൊരിച്ചിൽ നടക്കുമ്പോൾ അഗർ ഹമാരേ ജോ ഭാരത് കെ ഏക് കോനേ സേ
ലോകോ മാർ രഹേ ഹൈ ഇന്ത്യയുടെ വടക്ക് ഭാഗത്തു നിന്ന് രക്ത ചൊരിച്ചിൽ അതേ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉത്തർ ഭാഗ് സേ യേ ശുരു ഹോ ഗയാ കേ ലോകോ കോ മാർന സേവക ലോകോ മാർന ഈ തെക്കൻ ദേശത്തു നിന്ന് പ്രാർത്ഥനയുടെ ശക്തി ഉയരട്ടെ ഇസ് ദക്ഷിൻ ഛോർ സേ പ്രാർത്ഥന ശുരു ഹോനാ ചാഹിയേ ആത്മാവിന്റെ ശക്തി എഴുന്നേൽക്കട്ടെ ആത്മാ കി ശക്തി ആപ്കേ അന്ദർ സേ ആയേ ഇന്ത്യയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എത്ര പേർ തയ്യാറാണ് ഭാരതത്തിലെ പ്രാർത്ഥന കർണേ കേ ലിയേ മൻ സേ യേശുവേ എൻ്റെ രാജ്യത്തെ ഉണർവിലേക്ക് നയിക്കണമേ മേരേ രാജ്യ കോ മേരേ ദേശ് കോ പുനർജീവൻ കി ഓർ ബനായേ എൻ്റെ സഭയെ ഒരു ആത്മിക ഉണർവിലേക്ക് നയിക്കണമേ മേരേ കലിസിയ കോ ആത്മിക പുനർജീവൻ കി ഓർ ബനായേ അതിനു വേണ്ടി പരിശുദ്ധാത്മാവിന്റെ ശക്തി എനിക്ക് ആവശ്യമാണ് ഉസ്കേ ലിയേ പവിത്രാത്മാ കി ശക്തി മേരേ കോ ജറൂരി ഹൈ ഇന്ന് രാത്രി അതിനു വേണ്ടി നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാൻ ഒരു നിമിഷം ഉസ്കേ ലിയേ സബ് കുച്ച് സബ് ലോ ഖഡേ ഹോ ജായേ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി നമ്മുടെ മേൽ പകരുകയാണ് ഉസ് പവിത്രാത്മാ കി ശക്തി ആപ്കേ അന്ദർ ആനേ വാലി ഹൈ എത്ര പേർ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നു ഉണർവിന്റെ ശക്തി എനിക്ക് വേണം പുനർജീവൻ എന്റെ സഭയുടെ മരിച്ച അവസ്ഥകൾക്ക് ഒരു മാറ്റം വരണം മേരേ കലീസിയ കേ മുർദേ ഹുയേ അവസ്ഥ കാ ബദലാവ് ഹോനാ ചാഹിയേ എന്റെ ദേശത്തിന്റെ ശൂന്യതകൾ മാറണം മേരേ ദേശ് കേ ശൂന്യ അവസ്ഥ കാ ബദലാവ് എന്റെ സഭയിൽ അത്ഭുതങ്ങൾ നടക്കണം മേരേ കലീസിയ മേ ചമത്കാർ ഹോനേ ചാഹിയേ എന്റെ സഭയിൽ അസാധാരണമായ ദൈവപ്രവർത്തികൾ ഉണ്ടാകണം മേരേ കലീസിയ മേ അസാധാരണ കാം ഹോനേ ചാഹിയേ അനേകം പാപികൾ മാനസാന്തരപ്പെടണം പാപി ലോക് മൻ ഫേർനാ ചാഹിയേ ദൈവ സഭയ്ക്കകത്ത് ആത്മാക്കളുടെ എണ്ണം വർദ്ധിക്കണം കലീസിയ കേ അന്ദർ ജോ വിശ്വാസി ലോക് ഹേ ബഡ്നേ ചാഹിയേ വിടുതൽ നിത്യ സംഭവമായി മാറണം ഛുട്കാര ജോ ഹേ വോ സാധാരണ സി ബാത് ഹോ ജായേ എത്ര പേർ രാത്രി കാലം ആഗ്രഹിക്കുന്നുണ്ടോ ഇത്രേ ലോക് ചാത്തേ ഹേ ആഗ്രഹിക്കുന്നവർ ദൈവത്തെ ഒന്ന് ആധരം തുറന്ന് സ്തുതിച്ചാട്ടെ ജിത്രേ ലോക് ഭി ചാത്തേ ഹേ വോ സബ് അപ്നി ശക്തിയോടെ നിൽക്കുന്ന സ്ഥലം മറന്നുകൊണ്ടോ നിൽക്കുന്ന സ്ഥലം മറന്നുകൊണ്ടോ സബ് ലോക് അപ്നി അപ്നി നിൽക്കുന്ന സ്ഥലം മറന്നുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ സബ് ലോക് സ്തുതി ഓർ ആരാധന കരേ അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് രാത്രി വെളിപ്പെടുകയാണ് അഭിഷേക് കി ശക്തി ആപ്കേ അന്ദർ യേസ് യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കുകയാണ് പവിത്രാത്മാ കി ശക്തി ആപ്കേ അന്ദർ മണ്ഡ ഉണർവിന് വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ മേൽ ഇന്ന് രാത്രി ആത്മാവിന്റെ ശക്തി ഇറങ്ങുകയാണ് പുനർജീവൻ കിലേ ആഗ്രഹ കർണേ വാലേ ലോഗോ കേ ഊപ്പർ ശക്തി ആനേ വാലീ ആദ്യ നൂറ്റാണ്ടിൽ കൊടിയ കാറ്റ് അടിച്ചതുപോലെ പരിശുദ്ധാത്മാവ് അവിടെ നടുവിലേക്ക് ഇറങ്ങി വന്നതുപോലെ പെഹ്ലി പെഹ്ലി സദി മേ ജോ പവിത്രാത്മാ ഉൻകേ ബീച്ച് മേ ഹവ മൻ കർ ആയി പിളർന്നിരിക്കുന്ന അഗ്നിയുടെ നാവുകൾ പ്രത്യക്ഷപ്പെട്ടതുപോലെ അഗ്നി സമാൻ ജീവ ഉൻ സബ്കേ ഊപ്പർ പ്രകട ഹുയി ഇന്ന് രാത്രി നമ്മുടെ മേൽ പതിയുവാൻ ആഗ്രഹിക്കുകയാണ് ഹമാരേ ഊപ്പർ ഭി പ്രകട ഹോംഗേ ശക്തിയോടെ എല്ലാവരും അധരങ്ങളെ തുറന്നാട്ടെ സബ് ലോക് ശക്തി കേ സാഥ് അപ്നി ഓട്ടോ പ്രൈസ് ഗോഡ് എല്ലാവരും നമ്മുടെ എല്ലാ തടസ്സങ്ങളും മാറ്റിക്കൊണ്ടോ സബ് ബാധായോ കോ ദൂർ കർകേ നമ്മുടെ എല്ലാ സദാചാര ചിന്തകളെ മാറ്റിക്കൊണ്ടോ സബ് യേ സോച് വിചാർ ഹടാ എല്ലാ സ്വാർത്ഥ താൽപര്യങ്ങളെ മാറ്റിക്കൊണ്ടോ സബ് അപ്നി അപ്നി സ്വാർത്ഥത കോ ദൂർ കർകേ ഇന്ന് രാത്രി പൂർണ്ണ സമർപ്പണത്തോടെ സബ് ലോക് അപ്നി ആപ് കോ അർപ്പണ ബോധത്തോടെ അപ്നി ആപ് കോ ഞാൻ ഇവിടെ നിന്ന് ആ ശക്തി പ്രാപിച്ചിട്ടല്ലാതെ മടങ്ങുകയില്ല എന്ന തീരുമാനത്തോടെ മേ ശക്തി പായേ ബികാർ യഹാൻ സേ ജാഉംഗാ ഹി നഹി ഓ പൂർണ്ണമായി നമുക്ക് മടങ്ങി വരാം പ്രിയരേ സബ് ലോക് വാപസ് ആയി എല്ലാവരും ശക്തിയോടെ അല്പനിമിഷം ദൈവത്തെ ആരാധിച്ചാട്ടെ സബ് ലോക് ശക്തി കേ സാഥ് ആരാധന ഇന്ന് രാത്രി ഇതിനകത്ത് ചില ദൈവ പ്രവർത്തികൾ വെളിപ്പെടട്ടെ ആജ് യഹാൻ പർ അദ്ഭുത കാം ഹോനെ ആരാധിക്കുമ്പോൾ ചില രോഗങ്ങൾ മാവിട്ടു മാറട്ടെ ആരാധന കേ ദ്വാര ചങ്ങായി പാനേ ചില അന്ധകാര ശക്തികൾ പുറപ്പെട്ടു പോകട്ടെ ദുഷ്ടാത്മയെ ദൂർ ഹോംഗേ ചില ദൈവ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ നടക്കട്ടെ യേശു മസീഹയ്ക്ക് കാം ഹമാരേ എത്ര പേർ വിശ്വസിക്കുന്നുണ്ടോ കിത്നേ ലോക് പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വെളിപ്പെടുകയാണ് പവിത്രാത്മാ ശക്തി ഹമാരേ അന്ദർ എല്ലാവരും ശക്തിയോടെ കരങ്ങളെ തട്ടി അല്പനിമിഷം ആരാധിച്ചാട്ടെ യെസ് കം ഓൺ ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ കരങ്ങളെ ചലിപ്പിച്ച് ആരാധിച്ചാട്ടെ ശക്തിയോടെ ആത്മാവിന്റെ നിർവൃതിയിൽ ആത്മാവിന്റെ ശക്തിയോടെ ഇന്ന് രാത്രി അല്പനിമിഷം എല്ലാവരും ആരാധിച്ചാട്ടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആദ്യ കാലങ്ങളിൽ ദൈവസഭയിലേക്ക് ഇറങ്ങിയ ആത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി ദൈവസഭയ്ക്കകത്ത് വ്യാപരിക്കട്ടെ ഓ ഈ കൺവെൻഷൻ പന്തലിനകത്ത് ദൈവകൃപയുടെ വല്ലഭത്വം ഇന്ന് രാത്രി ചലിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ യെസ് കം ഔട്ട് ഹല്ലേലൂയാ ദൈവകൃപ വ്യാപരിക്കട്ടെ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി വെളിപ്പെടുകയാണ് ജീവിതത്തിൽ ഇതുവരെ അഭിമുഖീകരിച്ചു കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി തന്നുകൊണ്ട് ഓ ശാരീരികമായി ബലഹീനമാക്കിയിരുന്ന രോഗബന്ധനങ്ങളെ അറുത്തുകൊണ്ട് ഇന്ന് രാത്രി ദൈവ പ്രവൃത്തി വെളിപ്പെടുകയാണ് യേശുവിന്റെ നാമത്തിൽ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ
എനിക്ക് ഈ പരിശുദ്ധാത്മാവിന് ശക്തി ആവശ്യമാണ്. എനിക്ക് ജീവിതത്തിൽ ഒരു ഉണർവ് ആവശ്യമാണ്. എനിക്ക് ആ ശക്തി വേണം എന്ന് ആഗ്രഹിക്കുന്നവർ ദയവായി നിങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ നിന്ന് നിങ്ങൾ മുൻപിലേക്ക് വരിക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. വേഗമോടി വരിക. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങൾ മറ്റാരെയും തിരഞ്ഞു നോക്കണ്ട. നീ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ? ഉണർവ് നിനക്ക് ആഗ്രഹമാണെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിനക്ക് ആവശ്യമാണെങ്കിൽ ഇന്ന് രാത്രി നൽകി തരുവാൻ സ്വർഗീയ പിതാവ് ഇവിടെയുണ്ട്. ഹല്ലേലൂയ. അവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഞാൻ അനുഭവിക്കുകയാണോ? ദൈവകൃപയുടെ മഹത്വം ഇന്ന് രാത്രി ആർക്കാവശ്യമുണ്ടെങ്കിലും വെളിപ്പെടുത്തുവാൻ ക്രൂശിന്റെ വചനവുമായി ക്രൂശിന്റെ ശക്തിയുമായി യേശു ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ വിശ്വസിക്കുന്നവനിലൂടെ വ്യാപരിക്കുന്ന ദൈവകൃപയുടെ ശക്തി ഇന്ന് രാത്രി വെളിപ്പെടുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഹാലലൂയ. ചില വ്യക്തികളുടെ രോഗബന്ധനങ്ങൾ ഇന്ന് രാത്രി കർത്താവ് അഴിച്ചു മാറ്റുകയാണ്. നീ വിശ്വസിക്കുന്നെങ്കിൽ ഒരു പക്ഷെ നീ ബലഹീനമായിട്ടായിരിക്കും ഇതിനകത്ത് വന്നത്. ഇപ്പോൾ നിന്റെ ബല ശക്തി പുറപ്പെടുമ്പോൾ നിന്റെ ബലഹീനതകൾ മാറി നിന്റെ രോഗത്തിന് ഇന്ന് രാത്രി സൗഖ്യം വരികയാണ്. യെസ്, യേശുവിന്റെ നാമത്തിൽ ആ ദൈവ സൗഖ്യം വ്യാപരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ കർത്താവേ. ഓ, ഉണർവിന് വേണ്ടി ഒരു കൂട്ടം ജനത്തെ കർത്താവേ നിന്റെ സഭയിൽ നിന്ന് ഇന്ന് രാത്രി എഴുന്നേൽപ്പിക്കട്ടെ കർത്താവേ. നിന്റെ സഭയിൽ നിന്ന് ഒരു കൂട്ടം ആത്മാക്കൾ എഴുന്നേൽക്കട്ടെ ഉണർവിന് വേണ്ടി. ഓ, ഉണർവിന് വേണ്ടി 2024 ഒരു ക്വൈറ്റിന്റെ വർഷമായി മാറട്ടെ. ദൈവ സഭകളിൽ ആത്മാക്കൾ പെരുകി വരുന്ന ദൈവ സഭകളിൽ ശുശ്രൂഷകൾ വെളിപ്പെടുന്നു. ദൈവ സഭയിൽ അത്ഭുതങ്ങൾ നടക്കുന്നു. ഓ, ദൈവ ശുശ്രൂഷകൾ വെളിപ്പെടുമാറാകട്ടെ യേശുവിന്റെ നാമത്തിൽ. റിമന ഹദൽ ഖനാദര ഗഡഗസിയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയാ. വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി അത് സംഭവിക്കുകയാണ്. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്യുകയാണ്. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. അസാധാരണമായ ദൈവശക്തി വ്യാപരിക്കട്ടെ. താങ്ക് യു ലോർഡ്. വി പ്രൈസ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. നീ ബലഹീനനാണോ? നീ രോഗിയാണോ? നീ മാനസിക പ്രശ്നത്തിന് നടുവിലാണോ? പൈശാചിക ബന്ധനത്തിലാണോ? നീ വിശ്വസിക്കുക. ഇപ്പോൾ തന്നെ അവന്റെ ശക്തി നിന്റെ മേൽ വരും. പൂർണ്ണമായി സൗഖ്യം ഈ നിമിഷം വ്യാപരിക്കുവാനിടയാകും. നീ നിൽക്കുന്ന നിൽപ്പിൽ ആണെങ്കിൽ അവിടെ നിന്നുകൊണ്ട് വിശ്വസിക്കുക. ഇപ്പോൾ തന്നെ നിന്റെ ആ രോഗത്തെ സൗഖ്യമാക്കുവാൻ യേശുവിന്റെ അടിപ്പിണനാലുള്ള സൗഖ്യം ഇന്ന് രാത്രി പുറപ്പെടുകയാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. നീ അതേ അഭിമുഖീകരിക്കുന്ന സകല പ്രശ്നത്തിനു നടുവിലും ഇന്ന് രാത്രി യേശുവിന്റെ കരം നിനക്ക് വേണ്ടി നീട്ടപ്പെടുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വിശ്വസിക്കുക. ആദിമ സഭ അതേ സ്തോത്രം ക്രിസ്തുവിലായിരുന്നത് പോലെ, പഴയ നിയമസഭ പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് നിങ്കിലേക്ക് ഞങ്ങൾ മടക്കി വരുത്തേണമേ. പണ്ടത്തെ പോലൊരു നല്ല കാലം ഞങ്ങൾക്ക് വരുത്തേണമേ. ഇന്ന് രാത്രി എത്ര പേർ തയ്യാറാണ്? ഒരിക്കൽ കണ്ണുനീരോട് പറയുവാൻ സാധിക്കും ഒരു പ്രാവശ്യം. യേശുവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ മടക്കി വരുത്തേണമേ. പണ്ടത്തെ പോലൊരു നല്ല കാലം ഞങ്ങൾക്ക് വരുത്തേണമേ. സഭയിൽ അത്ഭുതങ്ങൾ നടക്കുന്ന, മരിച്ചവർ ഉയർക്കുന്ന, മുടന്തന്മാർ നടക്കുന്ന, കുരുടന്മാർ കാണുന്ന, ചെകിടന്മാർ കേൾക്കുന്ന, തളർവാദ രോഗികൾ എഴുന്നേൽക്കുന്ന, ഭാവികൾക്ക് മാനസാന്തരമുണ്ടാകുന്ന ദൈവപ്രവൃത്തി ഞങ്ങളുടെ സഭയിൽ നിത്യമായി നടക്കുവാൻ ഇന്ന് രാത്രി ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഇന്ന് രാത്രി കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ശുശ്രൂഷയ്ക്ക് അവസാനമായിട്ട് അനന്തരമായിട്ട് ആർക്കെങ്കിലും വ്യക്തിപരമായി പ്രാർത്ഥിക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ഇതിനുശേഷം കടന്നു വരിക. അപ്പോൾ ഞാൻ മൈക്ക് കർത്തദാസന്മാരെ കൈമാറുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ മടക്കി വരുത്തണമേ. സേവകായിക്കെ ബാദ് അഗർ കോയി വ്യക്തിഗത രൂപ സേ പ്രാർത്ഥന കർത്താൻ ചാത്താ ഹേ തോ മേരേ പാസ് ആ സക്തേ ഹേ സേവകായിക്കെ ബാദ് പ്രാർത്ഥന കരേംഗേ.